ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ടാക്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പത്താം ക്ലാസ്സിലെ ബേസിക് സയൻസ് ബേസിക് സയൻസില് തന്നെ കെമിസ്ട്രി നാലാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ മൂന്ന് ചാപ്റ്റേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു ഇതിപ്പോൾ ഫസ്റ്റ് ബുക്കിലെ ലാസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ ബയോളജി എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരുന്നു ഇനി നമുക്ക് ഫിസിക്സും കെമിസ്ട്രിയും കൂടെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട് ഇതിപ്പം കെമിസ്ട്രിയിലെ നാലാമത്തെ ചാപ്റ്ററാണ് ചാപ്റ്ററിൻ്റെ പേരാണ് ലോഹ നിർമ്മാണം അഥവാ പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ് വളരെ 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 അധികം ആണ് ഈ ഒരു ചാപ്റ്റർ പ്രത്യേകിച്ച് നമ്മൾ ഇക്കഴിഞ്ഞ പരീക്ഷകളെ ക്വസ്റ്റൻ പേപ്പേഴ്സ് എടുത്ത് നോക്കിയാണ് എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും എൽ പി യു പി അതുപോലെ തന്നെ എൽ ഡി സിയുടെ അതായത് പത്താം തരം പ്രാഥമിക പരീക്ഷകളുടെ ഒന്നും രണ്ടും സ്റ്റേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കാണാനായിട്ട് സാധിക്കും ഇനിയുള്ള പരീക്ഷകളിലും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും കാരണം ഫിസിക്കൽ സയൻസ് എന്ന് പറയുന്ന വിഭാഗത്തിൽ അയരുകളും ധാതുക്കളും എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് മെൻഷൻ ചെയ്യുന്നുണ്ട് ഫിസിക്കൽ സയൻസിൻ്റെ അകത്ത് അത് ആ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ആ സിലബസിലെ ആ ഒരു ചാപ്റ്റർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ് പത്താം ക്ലാസ്സിലെ ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ് ആ കാര്യങ്ങൾ സിലബസിൽ ആ ഒരു കാര്യം മെൻഷൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ചാപ്റ്റർ വളരെ 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 വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് മുൻകാല വർഷങ്ങളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് കാണാൻ വേണ്ടി സാധിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ടേംസ് നമുക്ക് പാർലി പറഞ്ഞു പോകാം കാരണം പ്ലസ് ടു തലമാണെന്നുണ്ടെങ്കിലും ഡിഗ്രി തലമാണ് എന്നുണ്ടെങ്കിലും ഇനിയിപ്പം പത്താം തരമാണ് എന്നുണ്ടെങ്കിലും മത്സര പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഒരുപോലെ പ്രയോജന പ്രയോജനപ്പെടണം അതുകൊണ്ടാണ് ഈ പറയുന്നത് ഇംഗ്ലീഷ് ടേംസും കൂടെ പാലലി ഡിസ്കസ് ചെയ്ത് പോകാം എന്ന് കരുതുന്നത് ഓക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും നമുക്ക് പഠിക്കാനുള്ളത് മൂന്ന് കാര്യങ്ങളാണ് എന്താണ് ധാതുക്കൾ എന്താണ് ധാതു അതുപോലെ തന്നെ എന്താണ് ഐര് അതുപോലെ തന്നെ എന്താണ് ലോഹം അഥവാ എന്താണ് മിനറൽ അതുപോലെ തന്നെ എന്താണ് ഓർ അതുപോലെ തന്നെ എന്താണ് മെറ്റൽ ഈ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് ബേസിക്കലി ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉള്ളത് അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഓഫ് രണ്ട് മെറ്റൽസ് ഉണ്ട് അതായത് ഒന്ന് ഇരുമ്പിൻ്റെ വ്യാവസായിക നിർമ്മാണവും അതുപോലെ തന്നെ മറ്റൊന്ന് അലൂമിനിയത്തിൻ്റെ വ്യാവസായിക നിർമ്മാണവും ഇവിടെ നിന്ന് എല്ലാം സ്ഥിരം ചോദ്യങ്ങൾ നമുക്ക് പി എസ് സി ചോദിക്കുന്നതായിട്ട് കാണുവാൻ വേണ്ടി സാധിക്കും അതൊക്കെ നമുക്ക് പാർലി ഡിസ്കസ് ചെയ്ത് പോകാം അപ്പോൾ ഈ കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് ധാതു എന്താണ് ഐര് അതുപോലെ തന്നെ എന്താണ് ലോഹം ഭൂവൽക്കത്തിലെ ക്രിയാശീലം കൂടിയ ലോഹങ്ങൾ അവയുടെ സംയുക്ത അവസ്ഥയിലും അതുപോലെ തന്നെ ക്രിയാശീലം വളരെ കുറഞ്ഞവ സ്വതന്ത്ര അവസ്ഥയിലും കാണപ്പെടുന്നു ക്രിയാശീലം വളരെ കുറവുള്ള മെറ്റൽസിന് എക്സാമ്പിളാണ് പ്ലാറ്റിനും സ്വർണവും പ്ലാറ്റിനവും സ്വർണവും കോമ്പൗണ്ടായിട്ടല്ല കാണപ്പെടുക അത് കൃത്യമായിട്ടും അതിൻ്റെ ആ ഒരു ഫ്രീ ഫോമിൽ തന്നെ കാണപ്പെടും സ്വർണം സ്വർണ്ണമായിട്ട് തന്നെ നമുക്ക് ഖനികളിൽ നിന്ന് കിട്ടും അതിനകത്ത് ചെറിയ ചെറിയ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാകും അത് നമുക്ക് പിന്നീട് പ്യൂരിഫൈ ചെയ്ത് എടുത്താൽ മതിയാകും അതായത് സ്വർണ്ണവും പ്ലാറ്റിനത്തിനും റിയാക്ടിവിറ്റി വളരെയധികം കുറവാണ് അഥവാ ക്രിയാശീലം വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ അവ ഫ്രീ ഫോമിൽ ഫ്രീ ഫോമിൽ എർത്ത് ക്രസ്റ്റിൽ ഭൂവൽക്കത്തിൽ അവൈലബിൾ ആയിരിക്കും അതുപോലെ തന്നെ ക്രിയാശീലം കൂടിയവയോ ക്രിയാശീലം കൂടിയ സോഡിയം പോലെയുള്ള എലമെൻറ്റ്സ് തീർച്ചയായിട്ടും അത് കോമ്പൗണ്ടിൻ്റെ സ്റ്റേറ്റിലായിരിക്കും കാണപ്പെടുക നമുക്കറിയാം കടൽ വെള്ളം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതെന്താണ് കോമ്പൗണ്ടാണോ അല്ലേ ഉപ്പുവെള്ളം സോഡിയം മാത്രമാണോ അതിൻ്റെ കൂടെ ക്ലോറിനും കൂടെ ഉണ്ട് എൻ എ സി എൽ ആയിട്ടാണ് കാണപ്പെടുക ക്ലോറിനും കൂടെ ചേർന്നിട്ട് എൻ എ സി എൽ അഥവാ ഉപ്പിൻ്റെ ഫോമിലാണ് കാണപ്പെടുക കടലിനകത്ത് നിറയെ എന്താണ് സോഡിയം ഉണ്ട് പക്ഷേ എന്താണ് അത് ഹൈ സോഡിയം വളരെ ഹൈലി റിയാക്റ്റീവാണ് അതെന്തിന് വെള്ളത്തിനോട് പോലും റിയാക്ട് ചെയ്യുന്ന ഒരു എലമെൻ്റ് ആണ് സോഡിയം അപ്പം സോഡിയം എപ്പോഴും അതിൻ്റെ കോമ്പൗണ്ട് ആയിട്ട് കാണപ്പെടുകയും കാണപ്പെടുകയുള്ളു ഇനിയിപ്പോൾ നമുക്ക് സോഡിയം വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വേറെ രീതിയിൽ വേറെ പ്രോസസ്സിൽ കൂടെ നമുക്കതിനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കേണ്ടതായിട്ട് വരും അതാണ് പറഞ്ഞത് ക്രിയാശീലം കൂടിയ ലോഹങ്ങൾ എപ്പോഴും കോമ്പൗണ്ടായിട്ടേ കാണപ്പെടുകയുള്ളൂ അഥവാ സംയുക്ത അവസ്ഥയിൽ കാണപ്പെടുകയുള്ളൂ അതേസമയം ക്രിയാശീലം കുറഞ്ഞവ അതിൻ്റെ സ്വതന്ത്ര അവസ്ഥയിൽ ഫ്രീ ഫോമിൽ കാണപ്പെടും ഓക്കെ അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം പ്ലാറ്റിനവും സ്വർണവും അതിനെന്താണ് ക്രിയാശീലം വളരെ കുറവാണ് റിയാക്ടിവിറ്റി വളരെ കുറവാണ് റിയാക്ടിവിറ്റി സീരീസിൻ്റെ അകത്ത് ഏറ്റവും താഴെ നിൽക്കുന്നതാണ് എന്ത് പ്ലാറ്റിനവും സ്വർണവും ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ സംയുക്തങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ധാതുക്കൾ എന്താണ് ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ സംയുക്തങ്ങൾ ലോഹ സംയുക്തങ്ങൾ അഥവാ മെറ്റാലിക് കോമ്പൗണ്ട്സ് അറിയപ്പെടുന്ന പേരാണ് എന്ത് ധാതുക്കൾ അഥവാ മിനറൽ കോമ്പൗണ്ടാണ് ധാതുക്കൾ അഥവാ മിനറൽ ധാതുക്കൾക്ക് എക്സാമ്പിളാണ് ബോക്സൈറ്റ് ക്രയോലൈറ്റ് അതുപോലെ തന്നെ കളിമണ്ണ് കളിമണ്ണ് ഈ മൂന്നും എന്തിൻ്റെ ധാതുവാണ് ബോക്സൈറ്റ് ഉണ്ട് ക്രയോലൈറ്റ് ഉണ്ട് കളിമണ്ണു കളിമണ്ണുണ്ട് ഇത് മൂന്നും എന്തിൻ്റെയാണ് അലൂമിനിയത്തിൻ്റെ അലൂമിനിയത്തിൻ്റെ ധാതുക്കളാണ് ബോക്സൈറ്റ് ആയാലും ക്രയോലൈറ്റ് ആയാലും അതുപോലെ തന്നെ കളിമണ്ണായാലും ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് ഇതിൻ്റെ കെമിക്കൽ ഫോർമുല വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചോദിച്ച് കണ്ടിട്ടുണ്ട് ബോക്സൈറ്റിൻ്റെ ചോദിച്ച് കണ്ടിട്ടുണ്ട് ബോക്സൈറ്റിൻ്റെ എന്താണ് എ എൽ ടു ഒ ത്രീ ടു എച്ച് ടു ഒ എന്നാണ് ഇതിൻ്റെ കൂട്ടത്തിൽ വെള്ളമുണ്ട് നമുക്കറിയാം എച്ച് ടു ഒ എന്ന് പറഞ്ഞാൽ എന്താണ് ഹൈഡ്രേറ്റഡ് എന്നാണ് അതിൻ്റെ മീനിങ് അപ്പം ബോക്സൈറ്റ് എന്ന് പറയുന്നത് എന്താണ് ബോക്സൈറ്റ് എന്ന് പറയുന്നത് ധാതുവാണ് അതിൻ്റെ അകത്ത് എന്താണ് എൽ ടു ഒ ത്രീ ഉണ്ട് അലുമിനിയം ഓക്സൈഡ് ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ വെള്ളവും ഉണ്ട് കെമിക്കൽ ഫോർമുല വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് അതുപോലെ തന്നെ ക്രയോലൈറ്റ് ക്രയോലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലുമിനിയത്തിൻ്റെ തന്നെ ധാതുവാണ് അഥവാ മിനറലാണ് എന്താണ് അതിൻ്റെ കെമിക്കൽ ഫോർമുല എൻ എ ത്രീ എ എൽ എഫ് സിക്സ് എന്നാണ് എന്താണ് സോഡിയമുണ്ട് അലുമിനിയമുണ്ട് ഫ്ലൂറിനുണ്ട് ഓർക്കുക സോഡിയമുണ്ട് അലുമിനിയമുണ്ട് ഫ്ലൂറിനുണ്ട് ഈ മൂന്ന് എലമെൻസും കൂടെ ചേരുന്ന കോമ്പൗണ്ടാണ് ആണ് എൻ്റെ ക്രയോലൈറ്റ് എൻ എ ത്രീ എഫ് എൻ എ ത്രീ എ എൽ എഫ് സിക്സ് എൻ എ ത്രീ എ എൽ എഫ് സിക്സ് ആണ് എന്താ ക്രയോലൈറ്റിൻ്റെ കോമ്പൗണ്ട് അല്ലെങ്കിൽ ക്രയോലൈറ്റിൻ്റെ കെമിക്കൽ ഫോർമുലയാണ് എൻ എ ത്രീ എ എൽ എഫ് സിക്സ് എൻ എ ത്രീ എ എൽ എഫ് സിക്സ് ഓക്കെ അതുപോലെ തന്നെ കളിമണ്ണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കളിമണ്ണിൻ്റെ കെമിക്കൽ ഫോർമുല ഓർത്തിരിക്കുക എന്താണ് നമ്മൾ ഈ പറഞ്ഞ കാര്യം തന്നെ ബോക്സൈറ്റിൻ്റെ കാര്യം തന്നെയാണ് ബോക്സൈറ്റിൻ്റെ അകത്ത് എന്തായിരുന്നുണ്ട് ഉള്ളത് എൽ ടു ഒ ത്രീ ടു എച്ച് ടു ആണ് അല്ലേ എൽ ടു ഉണ്ട് എൽ ടു ഒ ത്രീ ഉണ്ട് ടു എച്ച് ടു ഉണ്ട് അതിൻ്റെ കൂടുതൽ എന്തുകൊണ്ട് അതിൻ്റെ കൂടുതൽ കുറച്ച് മണ്ണും കൂടെ ചേരുന്നതാണ് എന്ത് കളിമണ്ണ് എന്ന് പറയാം ഓക്കെ എന്താണ് എൽ ടു ഒ ത്രീ ടു എസ് ഐ ഒ ടു സിലിക്കൺ ഡയോക്സൈഡ് പ്ലസ് ടു എച്ച് ടു ഒ ഇതാണ് എന്ത് കാളിമണ്ണ് അപ്പം ഇത്രയും പറഞ്ഞതിൻ്റെ അകത്ത് ഈ കെമിക്കൽ ഫോർമുലസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അറ്റ്ലീസ്റ്റ് ഇത്രയും കെമിക്കൽ ഫോർമുല എങ്കിലും പഠിച്ചിരിക്കണം ഓക്കെ അലുമിനിയം അലുമിനിയം ഓക്സൈഡ് അതുപോലെ തന്നെ ടു എച്ച് ടു അതാണ് ബോക്സൈറ്റ് എന്നുള്ള കാര്യം ഓർക്കാമല്ലോ ബോക്സൈറ്റിൻ്റെ കാര്യം എല്ലാവരും ഓർത്തിരിക്കുമല്ലോ അതുപോലെ തന്നെ കളിമണ്ണും കൂടെ ഓർക്കുക എന്താണ് ഈ സെയിം സംഭവത്തിൻ്റെ കൂട്ടത്തിൽ തന്നെ ടു എസ് ഐ ഒ ടു ചേർത്താൽ മതി അപ്പോൾ കളിമണ്ണിൻ്റെ കെമിക്കൽ ഫോർമുല കിട്ടും ഇനിയിപ്പോൾ ക്രയോലൈറ്റ് ആണ് എന്നുണ്ടെങ്കിൽ എന്താണ് ക്രയോലൈറ്റ് ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് എന്താണ് സോഡിയം ഉണ്ട് ഫ്ലൂറിനും ഉണ്ട് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക ചിലപ്പോൾ ഓപ്ഷൻ്റെ അകത്തുനിന്ന് നമുക്ക് അത് പിക്കപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും എന്താണ് അതിൻ്റെ അകത്ത് സോഡിയമുണ്ട് ഫ്ലോറിനുണ്ട് എന്നുള്ള കാര്യം കൂടെ ഓർക്കുക അലൂമിനിയത്തിൻ്റെ കോമ്പൗണ്ട് ആണ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കണം എൻ എ ത്രീ എൽ എഫ് സിക്സ് ആണ് എന്നത് ക്രയോലൈറ്റിൻ്റെ കെമിക്കൽ ഫോർമുല ഓക്കെ അപ്പം നമ്മൾ പറഞ്ഞു വന്നത് എന്താണ് ആദ്യമേ പറഞ്ഞല്ലോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കണം എന്താണ് മിനറൽ എന്താണ് അതുപോലെ തന്നെ ഓർ എന്താണ് മെറ്റൽ എന്താണ് ഇനി പറയാൻ പോകുന്ന സ്റ്റേറ്റ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒന്ന് ശ്രദ്ധിച്ച് വെക്കണേ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന കാര്യമാണ് രണ്ട് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് രണ്ടും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ കൺഫ്യൂഷനാകും അതുകൊണ്ട് ആദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രം പറയാം അതായത് എല്ലാ ഐരുകളും എല്ലാ ഐരുകളും ധാതുക്കൾ ആണ് എന്താ പറഞ്ഞത് എല്ലാ ഐരുകളും ധാതുക്കളാണ് ധാതു അയിരും എന്താണെന്നുള്ള കാര്യം നമുക്ക് ക്ലിയർ ആക്കാം എല്ലാ ഐരുകളും ധാതുക്കളാണ് അഥവാ ഓൾ ഓർസ് ആർ ആർ മിനറൽസ് മിനറൽസ് ഓൾ പക്ഷെ തിരിച്ച് ആയിരിക്കണം എന്ന് നിർബന്ധമില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഒരു ധാതുവിൽ നിന്ന് എളുപ്പത്തിലും വേഗത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കുവാൻ കഴിയുന്നുവെങ്കിൽ അതിനെ ആ ലോഹത്തിൻ്റെ ഐര് അഥവാ ഓർ എന്ന് വിളിക്കും എന്താ പറഞ്ഞത് ഇപ്പം നമ്മൾ മുമ്പെ കുറച്ചു മുമ്പത്തെ എക്സാമ്പിൾ എടുത്തിരുന്നല്ലോ ബോക്സൈറ്റ് കളിമണ്ണ് ക്രയോലൈറ്റ് ഇതെല്ലാം എന്താണ് ഇതെല്ലാം തന്നെ മിനറലാണ് ഇതെല്ലാം തന്നെ എന്തിൻ്റെ മിന എന്തിൻ്റെ മിനറലാണ് അലൂമിനിയത്തിൻ്റെ മിനറലാണ് പക്ഷേ എന്താണ് അലൂമിനിയത്തിൻ്റെ ഓറ് അഥവാ ഐര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബോക്സൈറ്റ് എന്നെ പറയാറുള്ളൂ കാരണം ഇതിൽ നിന്നാണ് നമുക്ക് ഏറ്റവും എളുപ്പത്തിലും ഏറ്റവും ചിലവ് കുറഞ്ഞ മാർഗത്തിലും നമുക്ക് അലൂമിനിയം സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇനിയിപ്പോൾ ആ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരുന്നു ഓൾ ഓൾ ഓർസ് ആർ മിനറൽസ് എല്ലാ ഓറുകളും എന്താണ് മിനറൽ ആണ് അഥവാ എല്ലാ ഐരുകളും ധാതുക്കൾ ആണ് പക്ഷെ തിരിച്ച് ആകണം എന്നില്ല ഇപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു തിരിച്ചാവണമെന്നൊരു നിർബന്ധമില്ല കാരണം എന്താണ് ഈ പറഞ്ഞ ബോക്സിൻ്റെ കേസ് ഒഴികെ ഈ പറഞ്ഞ ക്രയോലൈറ്റും കളിമണ്ണും എന്താണ് അലൂമിനിയത്തിൻ്റെ ധാതു തന്നെയാണ് പക്ഷെ എന്താണ് അത് അതിൻ്റെ ഐരല്ല കാരണം എന്താണ് അലൂമിനിയം തീർച്ചയായിട്ടും സെപ്പറേറ്റ് എടുക്കാൻ വേണ്ടി സാധിക്കും പക്ഷേ അതിന് എളുപ്പമല്ല അതുപോലെ തന്നെ ചിലവും കൂടുതലാണ് അതുകൊണ്ട് നമ്മളതിനെ അതിൻ്റെ ഓറായിട്ട് പരിഗണിക്കുന്നില്ല പക്ഷെ എന്താണ് ഇത് അലുമിനിയത്തിൻ്റെ ധാതുവാണ് അഥവാ മിനറൽ തന്നെ ആണ് ഇപ്പോൾ ക്ലിയറായി എന്ന് കരുതുന്നു ഓക്കെ ഇനിയിപ്പോൾ ലോഹം വേർതിരിച്ചെടുക്കുവാൻ ഉപയോഗിക്കുന്ന ധാതുക്കൾക്ക് ഉണ്ടായിരിക്കേണ്ടുന്ന പ്രത്യേകത എന്തൊക്കെയായിരിക്കണം എന്ന് നോക്കാം അതായത് സുലഭമായിരിക്കണം അതുപോലെ തന്നെ എളുപ്പത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ച് വേർതിരിച്ച് എടുക്കുവാൻ സാധിക്കുന്നതായിരിക്കണം അതുപോലെ തന്നെ ലോഹത്തിൻ്റെ അംശം കൂടിയിരിക്കണം ഓക്കെ ഒരു ധാതുവിൽ നിന്ന് എളുപ്പത്തിലും വേഗത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും ആ ലോഹം വേർതിരിച്ചെടുക്കുവാൻ കഴിയുന്നുവെങ്കിൽ അതിനെ ആ ലോഹത്തിൻ്റെ ഐര് എന്ന് പറയും മുമ്പേ പറഞ്ഞ കാര്യം തന്നെയാണ് ഒന്നുകൂടെ ഒന്ന് എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ ഓക്കെ അപ്പം അപ്പം നമുക്ക് കുറഞ്ഞ എന്താണ് മിനറൽ എന്ന് നമുക്കിപ്പോൾ അറിയാം അതുപോലെ തന്നെ എന്താണ് മിനറൽ എന്താണെന്നറിയാം അതുപോലെ തന്നെ എന്താണ് ഓർ എന്നുള്ള കാര്യവും അറിയാം അതായത് എന്താണ് ധാതു എന്നറിയാം അതുപോലെ തന്നെ എന്താണ് ഐര് എന്നും അറിയാം അതുപോലെ തന്നെ എന്താണ് മെറ്റൽ അഥവാ ലോഹം എന്ന് എന്നുള്ളത് എല്ലാവർക്കും അറിയാം തന്നെ കരുതുന്നു ഈ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്റിനകത്ത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും എടുത്തെടുത്ത് പറയുന്നത് ഇനിയിപ്പം ഈ ഒരു ഭാഗത്തു നിന്ന് ഇനി പറയാൻ പോകുന്ന ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ സ്ഥിരം ചോദിക്കാറുണ്ട് ലോഹം ഐര് അതുപോലെ തന്നെ രാസസൂത്രം കുറച്ച് നമ്മൾ ആദ്യമേ കണ്ടു അലൂമിനിയം അലൂമിനിയത്തിൻ്റെ ഐരാണ് അലുമിനിയത്തിൻ്റെ ഓറാണ് എന്ത് ബോക്സൈറ്റ് എന്താണ് അതിൻ്റെ കെമിക്കൽ ഫോർമുല എ എ എൽ ടു ഒ ത്രീ ടു എച്ച് ടു ഒ അഥവാ ഹൈഡ്രേറ്റഡ് അലുമിനിയം ഓക്സൈഡ് എ എൽ ടു ഒ ത്രീ ടു എച്ച് ടു ആണ് അലൂമിനിയത്തിൻ്റെ അലൂമിനിയത്തിൻ്റെ ഐരായിട്ടുള്ള ബോക്സൈറ്റിൻ്റെ രാസസൂത്രം അതുപോലെ തന്നെ അയൺ അയണിൻ്റെ അയിര് അഥവാ ഓറാണ് ഹെമറ്റൈറ്റ് അതുപോലെ തന്നെ മാഗ്നറ്റൈറ്റ് ഹെമറ്റൈറ്റുണ്ട് മാഗ്നറ്റൈറ്റ് ഇതിൻ്റെ കെമിക്കൽ ഫോർമുല വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എഫ് വി ടു ഒ ത്രീ അതുപോലെ തന്നെ എഫ് ഇ ത്രീ ഒ ഫോർ എന്താണ് എഫ് വി ടു ഒ ത്രീ ആണ് ഹെമറ്റൈറ്റ് അതുപോലെ തന്നെ ആണ് എഫ് ഇ ത്രീ ഒ ഫോർ നമ്മൾ ഏറ്റവും കൂടുതൽ ഐരായിട്ട് പരിഗണിക്കുന്നത് ഈ പറഞ്ഞ ഹെമറ്റൈറ്റിനെയാണ് കൂടുതലും വ്യാവസായികമായിട്ട് നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ ഹെമറ്റൈറ്റ് തന്നെയാണ് കൂടുതലും ഉപയോഗിക്കുന്നത് മാഗ്നറ്റൈറ്റും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ഈ രണ്ടെണ്ണത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഹെമറ്റൈറ്റ് തന്നെയാണ് എന്താണ് എഫ് വി ടു ഒ ത്രീയാണ് മാഗ്നറ്റൈറ്റും ഇമ്പോർട്ടൻ്റ് ആണ് എന്താണ് എഫ് വി ത്രീ ഓ ഫറാണ് രണ്ടും ഒന്ന് വെച്ച് കൂടുന്നുണ്ടോ നോക്കിയാൽ രണ്ട് മൂന്നായി മൂന്ന് നാലായി അല്ലേ രണ്ട് മൂന്ന് മൂന്ന് നാല് ഒന്ന് കണക്റ്റ് ചെയ്തൊന്ന് ഓർത്തിരിക്കുക അതുപോലെ തന്നെ കോപ്പർ കോപ്പറിൻ്റെ അയാണ് കോപ്പർ പൈറൈറ്റ്സും അതുപോലെ തന്നെ കുപ്രൈറ്റും കോപ്പർ പൈറൈറ്റ്സിൻ്റെ കെമിക്കൽ ഫോർമുലയാണ് സി യു എഫ് വി എസ് ടു കോപ്പർ ഫെറിക് സൾഫൈഡ് സി യു എഫ് ഇ എസ് ടു സി യു എഫ് ഇ എസ് ടു എന്താണ് കോപ്പറുണ്ട് അതിൻ്റെ കൂടുതൽ അയണമുണ്ട് അതാണ് എഫ് വി അതുപോലെ സൾഫൈഡ് ആണ് സൾഫൈഡ് കോമ്പൗണ്ടാണ് ഈ മൂന്ന് കോമ്പൗണ്ടും കൂടെ ചേർന്നിട്ടാണ് എന്തുണ്ടാകുന്നത് കോപ്പറിൻ്റെ ഐരായിട്ടുള്ള കോപ്പർ പൈറൈഡ്സ് ഉണ്ടാകുന്നത് കോപ്പറിൻ്റെ ഐരായിട്ടുള്ള കോപ്പർ പൈറൈറ്റ്സ് ഇതിൽ നിന്നാണ് നമ്മൾ കോപ്പർ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുക അപ്പോൾ ഓർത്തിരിക്കുക ഇതിൻ്റെ കൂടുതൽ സൾഫറും ഉണ്ട് ഫെറസും ഉണ്ട് അഥവാ അയണുമുണ്ട് സൾഫറും ഉണ്ട് അതാണ് സി യു എഫ് ഇ എസ് ടു ഇനിയിപ്പം കുപ്രൈറ്റോ കോ അതായത് കോപ്പർ ഓക്സൈഡ് അഥവാ കുപ്രിക് ഓക്സൈഡ് ആണ് കുപ്രൈറ്റ് എന്ന് പറയുക സി യു ടു ഒ ആണ് അതിൻ്റെ കെമിക്കൽ ഫോർമുല എന്താണ് കുപ്രൈറ്റ് സി യു ടു ഒ സി യു ടു ഒ അതുപോലെ തന്നെ സിങ്ക് ഈ കഴിഞ്ഞ എക്സാമിനും കൂടെ ചോദിച്ചു ലാസ്റ്റ് നടന്ന എക്സാമിനും കൂടെ ചോദിച്ചു എന്താണ് സിങ്കിൻ്റെ ഐര കലാമിനായിരുന്നു ഓപ്ഷൻ്റെ അർത്ഥം ഉണ്ടായിരുന്നത് കെമിക്കൽ ഫോർമുല ഒന്നും ചോദിച്ചില്ല ഭാവിയിൽ ചോദിച്ചേക്കാം എന്താണ് അതിൻ്റെ കെമിക്കൽ ഫോർമുല ഇസഡൻ സി ഒ ത്രീ ആണ് ഇസഡൻ സി ഒ ത്രീ ഇസഡൻ സി ഓ ത്രീ ഇസഡൻ ഉണ്ട് കാർബണുണ്ട് ഓക്സിജനുണ്ട് ഇസഡൻ എസ് സിങ്ക് കാർബണേറ്റ് സിങ്ക് കാർബണേറ്റ് അഥവാ ഇസഡൻ സി ഒ ത്രീ ആണ് കലാമിൻ അതുപോലെ സിങ്ക് ബ്ലൻ്റും കൂടെ ഓർത്തിരിക്കുക സിങ്ക് ബ്ലൻഡ് ഇസഡൻ എസ് ആണ് സിങ്ക് ബ്ലൻഡ് സിങ്ക് ബ്ലൻഡ് ഓക്കെ എന്താണ് ഇസഡൻ എസ് ആണ് ഇത് എടുത്തെടുത്ത് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ടാണ് ഈ പറഞ്ഞ കെമിക്കൽ ഫോർമുലസ് എല്ലാം തന്നെ ബാഹ്യമായിട്ട് ചെയ്യണം ഇമ്പോർട്ടൻ്റ് ആണ് അടുത്ത എക്സാമുകളിലും തീർച്ചയായിട്ടും ആവർത്തിക്കും ഇനിയിപ്പോൾ നോക്കാനുള്ളത് ഒരു അയിരിൽ നിന്നും ശുദ്ധ ലോഹം വേർതിരിച്ചെടുക്കുന്നത് വരെയുള്ള മുഴുവൻ പ്രക്രിയയും ചേർന്നതാണ് ലോഹ നിഷ്കർഷണം അഥവാ മെറ്റലജി ഒരു അരിൽ നിന്നും എന്താണ് അയിര് എന്നുള്ള കാര്യം വ്യക്തമായി എന്ന് കരുതുന്നു എന്തായിരുന്നു പറഞ്ഞത് എല്ലാ ധാതുക്കളും എല്ലാ ധാതുക്കളും ഐരല്ല എല്ലാ ധാതുക്കളും ഐരല്ല പക്ഷേ എല്ലാ ഐരും ധാതുവാണ് ഇപ്പോൾ രണ്ട് സെൻറ്റൻസും കൂടെ ഒരുമിച്ച് പറഞ്ഞെങ്കിലും കുറച്ച് കൺഫ്യൂഷൻ കുറഞ്ഞു എന്ന് കരുതുന്നു അല്ലേ ശരിയല്ലേ അതായത് എല്ലാ ധാതുക്കളും എല്ലാ ധാതുക്കളും ഐരാണോ എല്ലാ ധാതുക്കളും ഐരല്ല പക്ഷേ എല്ലാ ഐരും ധാതു ആണ് മെറ്റലർജി അഥവാ ലോഹ നിഷ്കർഷണത്തിലെ മൂന്ന് പ്രധാന ഘട്ടങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യം നോക്കാം അതായത് ഐരുകളുടെ സാന്ദ്രണം അഥവാ കോൺസെൻട്രേഷൻ ഓഫ് ഓഴ്സ് അതുപോലെ തന്നെ സാന്ദ്രീകരിച്ച അരിൽ നിന്നും ലോഹത്തെ വേർതിരിക്കൽ അഥവാ സെപ്പറേഷൻ ഓഫ് മെറ്റൽ സെപ്പറേഷൻ ഓഫ് മെറ്റൽസ് ഫ്രം ഓഴ്സ് അതുപോലെ തന്നെ ലോഹ ശുദ്ധീകരണം അഥവാ പ്യൂരിഫിക്കേഷൻ ഓഫ് മെറ്റൽ ഈ മൂന്ന് ഘട്ടങ്ങൾ ചേർന്നതാണ് എന്ത് മെറ്റലർജി അഥവാ ലോഹ നിഷ്കർഷണം എന്ന് പറയുന്നത് അയിരിനെ കളക്റ്റ് ചെയ്ത് അതിനെ പ്യൂരിഫൈ ചെയ്ത് ഫൈനലായിട്ടുള്ള ലോഹം ഉണ്ടാക്കിയെടുക്കുന്നത് വരെയുള്ള മൂന്ന് സ്റ്റേജസ് ആ മൂന്ന് സ്റ്റേജസ് ചേരുന്നതാണ് എന്ത് മെറ്റലർജി അർജി അഥവാ ലോഹ നിഷ്കർഷണം എന്തൊക്കെയാണ് അരിൻ്റെ സാന്ദ്രി സാന്ദ്രണമുണ്ട് അതുപോലെ തന്നെ സാന്ദ്രീകരിച്ച അരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കലുണ്ട് അതുപോലെ തന്നെ ലോഹ ശുദ്ധീകരണം ഉണ്ട് ഇത് മൂന്നും കൂടെ ചേരുന്നതാണ് മെറ്റലർജി അർജി ഇനിയിപ്പോൾ ഫസ്റ്റ് സ്റ്റേജാണ് അയിരുകളുടെ സാന്ദ്രണം അതായത് അരിൽ നിന്നും അപദ്രവങ്ങൾ അഥവാ ഗ്യാങ് നീക്കം ചെയ്യുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് അരിൻ്റെ സാന്ദ്രണം അഥവാ കോൺസെൻട്രേഷൻ ഓഫ് ഓഴ്സ് അരിൽ നിന്നും അപദ്രവം അഥവാ ഇമ്പ്യൂരിടീസ് അഥവാ ഗ്യാങ്ങിന് നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് അയിരിൻ്റെ സാന്ദ്രണം അതുപോലെ തന്നെ അയിരിൻ്റെയും അപദ്രവങ്ങളുടെയും സ്വഭാവം അനുസരിച്ചിട്ട് വിവിധ സാന്ദ്രണ രീതികളുണ്ട് അതായത് ഓറിൻ്റെയും അതുപോലെ തന്നെ അതിലടങ്ങിയിരിക്കുന്ന ഇമ്പ്യൂരിറ്റീസിനും പല പല സ്വഭാവമായിരിക്കും ഉണ്ടാവുക ചിലതിന് ചില ഇമ്പ്യൂരിറ്റീസിന് ഡെൻസിറ്റി കൂടുതലായിരിക്കും ചില ചില ഇമ്പ്യൂരിറ്റീസിന് ഡെൻസിറ്റി കുറവായിരിക്കും അങ്ങനെ ഇമ്പ്യൂരിറ്റീസിൻ്റെയും ഓറിൻ്റെയും പ്രത്യേകത അനുസരിച്ചിട്ട് വിവിധ രീതിയിലുള്ള സാന് സാന്ദ്രീകരണ രീതിയുണ്ട് അഥവാ വിവിധ തരത്തിലുള്ള കോൺസെൻട്രേഷൻ ഉണ്ട് ഓക്കെ ഇനിയിപ്പം ഈ മൂന്ന് സ്റ്റേസ് ആണ് നമുക്കുള്ളത് അയലുകളുടെ സാന്ദ്രണം അഥവാ കോൺസെൻട്രേഷൻ ഓഫ് ഓഴ്സ് അതുപോലെ തന്നെ സാന്ദ്രീകരിച്ച അരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കൽ അതുപോലെ തന്നെ ലോഹ ശുദ്ധീകരണം ഈ മൂന്ന് കാര്യം ഇവിടെ ഡയഗ്രമായിട്ട് കൊടുത്തിരിക്കുന്നു ഓക്കെ ഇനിയിപ്പോൾ ഫസ്റ്റ് മെത്തേഡാണ് ജലപ്രവാഹത്തിൽ കഴുകെടുക്കൽ നമ്മൾ പറഞ്ഞല്ലോ ഓൾറെഡി അതായത് മെറ്റലിൻ്റെയും അതുപോലെ തന്നെ ഇമ്പ്യൂരിറ്റിയുടെയും സ്വഭാവത്തിലുള്ള വ്യത്യസ്തത മൂലമാണ് നമുക്ക് പല പല മെത്തേഡ്സ് വന്നിരിക്കുന്നത് എന്തില് കോൺസെൻട്രേഷൻ അഥവാ സാന്ദ്രണത്തിൽ പല പല മെത്തേഡ്സ് സ്വീകരിക്കാനുള്ള കാരണം അതാണ് അതിൽ ഫസ്റ്റ് മെത്തേഡാണ് ഈ പറഞ്ഞ ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ അതായത് അപദ്രവ്യം അഥവാ ഇമ്പ്യൂരിറ്റീന് സാന്ദ്രത കുറവാണ് അതുപോലെ തന്നെ അയിരിന് സാന്ദ്രത കൂടുതലാണ് അങ്ങനെ ആണേന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് സ്വീകരിക്കാം അപദ്രവ്യം സാന്ദ്രത കുറഞ്ഞതും ഐര് സാന്ദ്രത കൂടിയതും ആകുമ്പോൾ ഭാരം കുറഞ്ഞ അപദ്രവ്യങ്ങളെ ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കുന്നു ഉദാഹരണമാണ് ഓക്സൈഡ് അരികളുടെ സാന്ദ്രണം അതുപോലെ തന്നെ സ്വർണത്തിൻ്റെ അരിൻ്റെ സാന്ദ്രണം നമ്മൾ ഈ ഒരു മെത്തേഡിലാണ് ചെയ്യുന്നത് ഇവിടെ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള ആ ഒരു ഡയഗ്രമാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമ്മൾ എന്താ ചെയ്യും പൊടിച്ച അയര് ഈ പറഞ്ഞ ടാങ്കിലേക്ക് ഇട്ട് കൊടുക്കും അതുപോലെ തന്നെ ഇവിടുന്ന് എയർ ബബിൾസ് മുകളിലേക്ക് പമ്പ് ചെയ്യും പമ്പ് ചെയ്യുന്ന സമയത്ത് എന്താണ് ഓറിന് പ്രത്യേകിച്ചും സ്വർണത്തിൻ്റെ ഒക്കെ ഓറിന് എന്താണ് ഭാര അത് നേരെ താഴെ അടിയും താഴെ അടിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു ടാപ്പിൽ നിന്ന് ആ സാന്ദ്രീക സാന്ദ്രീകരിച്ച അയറിനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്തെടുക്കാം അതുപോലെ തന്നെ ഇമ്പ്യൂരിറ്റീസ് എന്താണ് ഇമ്പ്യൂരിറ്റീസ് അഥവാ ഗ്യാങ് മുകളിൽ പൊങ്ങിക്കിടക്കും അത് നമുക്ക് ടാപ്പ് ഔട്ട് ചെയ്ത് വെളിയിൽ കളയാൻ വേണ്ടും സാധിക്കും ഏതൊക്കെ മിനറലിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുക ഈ ഒരു സാന്ദ്രീകരണ മെത്തേഡ് ഏതിനൊക്കെയാണ് ഉപയോഗിക്കുക ഓക്സൈഡ് അയറിൻ്റെ സാന്ദ്രണവും അതുപോലെ തന്നെ പ്രധാനമാണ് സ്വർണ്ണത്തിൻ്റെ സാന്ദ്രണം സ്വർണത്തിൻ്റെ സാന്ദ്രണത്തിന് നമ്മൾ ഈ ഒരു മെത്തേഡാണ് ഉപയോഗിക്കുന്നത് ഓക്സൈഡ് ആയിര ഏതൊക്കെയായിരുന്നു ഓക്സൈഡ് ഓക്സൈഡ് ആയിര എന്നുള്ള കാര്യം നമുക്ക് ഒരിക്കൽ കൂടി നോക്കാം അല്പം കഴിയട്ടെ അതുപോലെ തന്നെ പ്ലവന പ്രക്രിയ അഥവാ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പ്രോസസ്സ് അയിരിനെ സാന്ദ്രീകരിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു മെത്തേഡാണ് പ്ലവന പ്രക്രിയ അഥവാ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പ്രോസസ്സ് എന്താണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം അതായത് അപദ്രവ്യം സാന്ദ്രത കൂടിയതും അതുപോലെ തന്നെ അയിരിൻ്റെ സാന്ദ്രത കുറഞ്ഞിരിക്കുമ്പോഴാണ് നമ്മൾ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പ്രോസസ്സ് അഥവാ പ്ലവന പ്രക്രിയ ഉപയോഗിക്കുന്നത് ആദ്യം പറഞ്ഞതിൻ്റെ നേരെ തിരിച്ചാണ് ആദ്യം പറഞ്ഞതിൻ്റെ നേരെ തിരിച്ചാണ് സെക്കൻഡ് കേസ് പ്ലവന പ്രക്രിയ അഥവാ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പ്രോസസ്സ് ഈ ഒരു ഭാഗത്തു നിന്നും അടുത്ത ഇടയ്ക്ക് ചോദ്യം വന്നിരുന്നു സൾഫൈഡ് അയിരുകളെ പ്ലവന പ്രക്രിയ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സാന്ദ്രണം ചെയ്യുന്നത് സൾഫൈഡ് ഐര് നമ്മൾ പഠിച്ച സൾഫൈഡ് ഐര് ഏതൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചത് കോപ്പർ പൈറൈറ്റ്സിൻ്റെ അകത്ത് എന്താണ് ഉണ്ട് അല്ലെ കോപ്പർ പൈറൈറ്റ്സിൻ്റെ അകത്ത് ഉണ്ട് അതുപോലെ തന്നെ സിങ്ക് ബ്ലൻഡ് സിങ്ക് ബ്ലൻഡിൻ്റെ അകത്തും ഉണ്ട് ഇത്തരം അയിരിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് സിങ്കിൻ്റെ അരിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ചും സിങ്ക് ബ്ലൻഡാണ് ഓറായിട്ട് എടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ സിങ്കിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ് ഈ പറയുന്ന കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സെപ്പറേഷൻ അല്ല കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സിങ്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന പ്ലവന പ്രക്രിയ വെച്ചിട്ടാണ് അഥവാ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പ്രോസസ്സ് വെച്ചിട്ടാണ് അവസാനം സൾഫർ ഉണ്ടേ എന്നുണ്ടെങ്കിൽ എന്താണ് ഉപയോഗിക്കുക ഈ പറഞ്ഞ പ്ലവന പ്രക്രിയയാണ് ഉപയോഗിക്കുക ഇവിടെ ഒന്നുമില്ല ഇവിടെ ഒരു സ്റ്റിററ് കൊടുത്തിട്ടുണ്ട് ഫാൻ പോലെയുള്ള ഒരു മെക്കാനിസമാണ് ഇവിടെ നമ്മൾ അയിര് അതുപോലെ തന്നെ പൈൻ പൈൻ്റെ ഓയിൽ അതുപോലെ തന്നെ ജലം ഇത് മൂന്നും കൂടെ ഇവിടെ മിക്സ് ചെയ്തിടും അതിനുശേഷം ഈ പറഞ്ഞ സ്റ്റിററ് ഫാൻ പോലുള്ള മെക്കാനിസം ആണെന്ന് പറഞ്ഞല്ലോ ഇത് റൊട്ടേറ്റ് ചെയ്യും റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പൈൻ ഓയിൽ നല്ല രീതിയിൽ പതഞ്ഞ് പൊങ്ങും ഇങ്ങനെ മുകളിൽ വന്ന പതയ്ക്കുള്ളിൽ നമ്മുടെ ഈ അയിരുണ്ടാകും ഈ അയിരിനെ നമ്മൾ സപ്പറേറ്റ് ചെയ്തെടുക്കും ഏറ്റവും താഴെ അടിയുന്നത് എന്തായിരിക്കും വേസ്റ്റ് ആയിരിക്കും ആ വെയ്സ്റ്റിനെ റിമൂവ് ചെയ്യാൻ വേണ്ടുള്ള മെക്കാനിസം ഉണ്ടാകും അങ്ങനെയാണ് പ്ലവന പ്രക്രിയ നടക്കുന്നത് ഓർത്തിരിക്കേണ്ട കാര്യം ഒരേ ഒരു കാര്യമേ ഉള്ളൂ എന്താണ് സൾഫൈഡ് അയറിനെ സപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെതരാണ് എന്ത് പ്ലവന പ്രക്രിയ അഥവാ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ ഓക്സൈഡ് അയറിനെ നമ്മൾ എന്താ ചെയ്യുക വെള്ളത്തിൽ കഴുകിയെടുക്കും മിക്കപ്പോഴും സ്വർണ്ണം എങ്ങനെയാണ് സാന്ദ്രീകരിക്കുന്നത് അങ്ങനെ ആയിരിക്കും ചോദിക്കുക സ്വർണ്ണത്തിന് എന്താ ഉപയോഗിക്കുക സാന്ദ്രീകരിക്കാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് വെള്ളത്തിൽ കഴുകിയെടുത്താൽ മതി ഇനിയിപ്പോൾ സൾഫൈഡ് ആയർ ആണെന്നുണ്ടെങ്കിലോ സൾഫൈഡ് ആയിരാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം പ്ലവന പ്രക്രിയ ഉപയോഗിക്കണം സൾഫൈഡ് ആയർ ഏതിനൊക്കെയാണ് ഉള്ളത് കോപ്പറിനുണ്ട് സിങ്കിനുണ്ട് ഓർക്കുക കോപ്പറിനുണ്ട് സിങ്കിനുണ്ട് ഓർക്കുക ഇനിയിപ്പോൾ കോൺസെൻട്രേഷത്ത് അഥവാ സാന്ദ്രണത്തിൻ്റെ അകത്ത് ഉള്ള മറ്റൊരു മെതഡാണ് കാന്തിക വിഭജനം അഥവാ മാഗ്നറ്റിക് സെപ്പറേഷൻ എന്ന് പറയും ഒന്നുമില്ല ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പം അയിന് അഥവാ അപദ്രവത്തിന് അഥവാ ഏതെങ്കിലും ഒന്നിന് കാന്തിക സ്വഭാവം ഉണ്ട് എന്നുണ്ടെങ്കിൽ സാന്ദ്രണം ചെയ്യാൻ വേണ്ടി നമുക്ക് മാഗ്നറ്റിക് സെപ്പറേഷൻ അഥവാ കാന്തിക വിഭജനം ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും ഇവിടെ ഒന്നുമില്ല ഈ പറഞ്ഞ പോലെ തന്നെ രണ്ട് പുള്ളീസ് ഉണ്ടാവും ഒരെണ്ണം കാന്തം കൊണ്ടുണ്ടാക്കിയതായിരിക്കും മറ്റൊന്ന് കാന്തം ഉണ്ടാവില്ല മറ്റൊന്ന് കാന്തിക പ്രോപ്പർട്ടി ഒന്നും ഉണ്ടാവില്ല ഈ ഒരു ബെൽറ്റി കൂടെ നമ്മൾ എന്ത് ചെയ്യും ഈ ഒരു ബെൽറ്റി കൂടെ ഇതിൻ്റെ ഈ ഒരു പൗഡർ അയിരിൻ്റെ പൗഡർ നമ്മൾ ഇട്ട് കൊടുക്കും പൊടിപൊടിയായിട്ട് ഇട്ട് കൊടുക്കും ഇവിടെ കാന്തിക സ്വഭാവം ഉള്ളത് ഏറ്റവും ആദ്യത്തെ ബീക്കറിൻ്റെ അകത്ത് അടിയും അതുപോലെ തന്നെ കാന്തിക സ്വഭാവം ഇല്ലാത്തത് കുറച്ചും കൂടെ ദൂരം മൂവ് ചെയ്തിട്ട് മറ്റൊരു ബീക്കറിലായിരിക്കും അടിയുക അങ്ങനെയാണ് നമ്മളിതിനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നത് ഓക്കെ മാഗ്നറ്റൈറ്റ് അരിൽ നിന്നും ഇരുമ്പിനെ സാന്ദ്രണം ചെയ്യാൻ വേണ്ടി ഒരു മെത്തേഡ് ഉപയോഗിക്കാം എന്താണ് ഹെമറ്റൈറ്റും മാഗ്നറ്റൈറ്റുമാണ് ഇരുമ്പിൻ്റെ പ്രധാന അയിര എന്ന് പറഞ്ഞല്ലോ വ്യാവസായിക നിർമ്മാണത്തിന് ഏതാണ് ഉപയോഗിക്കുന്നത് കൂടുതലും നമ്മൾ ഉപയോഗിക്കുന്നത് ഹെമറ്റൈറ്റ് ആണ് മാഗ്നറ്റൈറ്റും ഉപയോഗിക്കാം ഇനിയിപ്പോൾ നമ്മൾ മാഗ്നറ്റൈറ്റിൽ നിന്നാണ് ഈ പറഞ്ഞ അയൺ അഥവാ ഫെറസ് സെപ്പറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ സാന്ദ്രീകരിക്കുവാനായിട്ട് നമുക്ക് ഈ ഒരു മെത്തേഡ് ഈസി ആയിട്ട് ഉപയോഗിക്കാം ഓക്കെ അതുപോലെ തന്നെ അപ്പോൾ ഈ മാഗ്നറ്റൈറ്റിൻ്റെ സാന്ദ്രീകരണ മെത്തേഡ് എല്ലാവരും ഓർത്തിരിക്കും എന്നാൽ ഇത് ശ്രദ്ധിക്കണം ടിൻസ്റ്റോണ് ടിൻസ്റ്റോണും സാന്ദ്രീകരിക്കുവാനായിട്ട് നമ്മൾ ഈ ഒരു മെത്തേഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത് ടിൻസ്റ്റോണ് സാന്ദ്രീകരിക്കുന്ന മെത്തേഡ് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഇത് തന്നെയാണ് എന്താണ് കാന്തിക വിഭജനം തന്നെയാണ് കാന്തികമല്ലാത്ത ടിന്നിൻ്റെ ഐരായ ടിൻസ്റ്റോണിൽ നിന്നും കാന്തിക അപദ്രവ്യമായ അയൺ ടങ്സ്റ്റേറ്റിനെ നീക്കം ചെയ്യുന്നതിന് ഈ ഒരു പ്രക്രിയ ഉപയോഗിക്കാം അയൺ ടങ്സ്റ്റേറ്റ് നമുക്ക് വേണ്ട നമുക്ക് ടിൻ മാത്രം മതി എന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ഉപയോഗിക്കാം ഈ പറഞ്ഞ കാന്തിക വിഭജനം ഉപയോഗിക്കാം അപ്പോൾ ഓർക്കുക മാഗ്നറ്റൈറ്റും അതുപോലെ തന്നെ ടിൻ സ്റ്റോണിൽ നിന്ന് ടിൻ സെപ്പറേറ്റ് ചെയ്യുന്നതും ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് ആണ് ഇനിയിപ്പോൾ നോക്കാനുള്ളതാണ് ലീച്ചിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കഴിഞ്ഞ എക്സാമ്പിളിന് കൂടെ ചോദിച്ചതേ ഉള്ളൂ ലീച്ചിങ് അതായത് അനുയോജ്യമായ ലാനിയിൽ അയരിനെ ലയിപ്പിച്ച് ലയിക്കാത്ത അപദ്രവ്യങ്ങളെ അരിച്ചു മാറ്റുന്ന പ്രക്രിയയാണ് ചോദിച്ച ക്വസ്റ്റ്യൻ ഇതായിരുന്നു അലൂമിനിയത്തിൻ്റെ സാന്ദ്രീകരണം ഏത് മെത്തേഡിലാണ് അറിയപ്പെടുന്നത് ലീച്ചിങ്ങാണ് ലീച്ചിങ്ങിൽ കൂടിയാണ് അലൂമിനിയം സാന്ദ്രീകരിക്കുന്നത് അതായത് അലൂമിനിയത്തിൻ്റെ അയരായ ബോക്സൈറ്റ് സാന്ദ്രണം ചെയ്യുന്നത് ലീച്ചിങ്ങിലൂടെയാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് ചോദ്യമായിട്ട് വന്നത് ഓക്കെ അനുയോജ്യമായ ലാനിയിൽ അയറിനെ ലയിപ്പിച്ച് ലയിക്കാത്ത അപദ്രവ്യത്തെ അരിച്ചു മാറ്റുന്ന പ്രക്രിയയാണ് ലീച്ചിങ് അതുപോലെ തന്നെ അരിച്ചു കിട്ടിയ ലാനിയിൽ നിന്ന് മറ്റൊരു രാസപ്രവർത്തനത്തിൽ കൂടെ ശുദ്ധമായ അയിര് വേർതിരിച്ചെടുക്കും അതാണ് ലീച്ചിങ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് ലീച്ചിങ് അപ്പോൾ നമുക്ക് പഠിച്ച കാര്യങ്ങൾ പെട്ടെന്ന് നോക്കാം ടിൻ സ്റ്റോൺ ടിൻ സ്റ്റോൺ എങ്ങനെയാണ് നമ്മൾ സാന്ദ്രീകരിക്കുന്നത് മുമ്പേ പറഞ്ഞ പോലെ തന്നെ തൊട്ട് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ സ്റ്റോൺ എങ്ങനെ സാന്ദ്രീകരിക്കും ടിൻ സ്റ്റോൺ നമ്മൾ മാഗ്നറ്റിക് സെപ്പറേഷൻ അഥവാ കാന്തിക വിഭജനമാണ് പ്രയോജനപ്പെടുത്തുന്നത് ബോക്സൈറ്റോ ബോക്സൈറ്റ് ഇപ്പം അങ്ങോട്ട് പറഞ്ഞല്ലേ ഉള്ളൂ ബോക്സൈറ്റ് എങ്ങനെയാണ് ലീച്ചിങ്ങിൽ കൂടെയാണ് സാന്ദ്രീകരിക്കുക സിങ്ക് ബ്ലൻ്റ് സൾഫർ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത് സിങ്ക് ബ്ലൻറ്റിൻ്റെ ഫോർമുല എന്തായിരുന്നു ഇസഡൻ എസ് ആണ് ഏറ്റവും അവസാനം എന്താണ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം സാന്ദ്രീകരണത്തിന് വേണ്ടിയിട്ട് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പ്രക്രിയ അഥവാ പ്ലവന പ്രക്രിയ ഉപയോഗിക്കണം ഓക്കെ സാ ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കുകയാണ് അതായത് സാന്ദ്രീകരിച്ച ഇപ്പം ഇപ്പം കുറച്ചു മുമ്പ് ഡിസ്കസ് ചെയ്ത അത്രയും മെത്തേഡ്സാണ് സാന്ദ്രീകരിക്കാൻ വേണ്ടി നമുക്ക് ഉള്ളത് ഇപ്പം നമുക്ക് ഓർസിനെയെല്ലാം സാന്ദ്രീകരിച്ച് കിട്ടി ഇനിയിപ്പോൾ അടുത്ത സ്റ്റേജിലേക്ക് കിടക്കുകയാണ് സാന്ദ്രീകരിച്ച അരിൽ നിന്നും ലോഹത്ത് വേർതിരിക്കൽ ഇതിനു വേണ്ടിയിട്ട് പ്രത്യേകിച്ചും രണ്ട് സ്റ്റേജസിൽ കൂടെയാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത് സാന്ദ്രീകരിച്ചു ആദ്യം ഈ പറഞ്ഞ ഓർസിനെ എല്ലാം കൂടെ നമ്മൾ സാന്ദ്രീകരിച്ചു ഇനിയിപ്പോൾ അതിനെ ലോഹത്തിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ലോഹത്തെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി രണ്ട് പ്രോസസ്സ് ഉണ്ട് അതായത് സാന്ദ്രീകരിച്ച അയിരിനെ ഓക്സൈഡ് ആക്കൽ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് അതുപോലെ തന്നെ ഓക്സൈഡ് ആക്കിയ അയിൻ്റെ നിരോക്സീകരണം ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ത് ചെയ്യണം ആദ്യം ഓക്സൈഡ് ആക്കണം അതിനുശേഷം ഓക്സൈഡ് ആക്കിയ അയറിനെ നിരോക്സീകരിക്കണം ഓക്കെ ഓക്സിഡേഷൻ അതുപോലെ തന്നെ ഡീ ഓക്സിഡേഷൻ ചെയ്യണം ഓക്സിഡൈസ് ചെയ്യണം അതുപോലെ തന്നെ ഡീ ഓക്സിഡൈസ് ചെയ്യണം ഓക്കെ ഇതാണ് രണ്ട് സ്റ്റെപ്പുകൾ നമുക്ക് നോക്കാം ഓക്സിഡേഷൻ ഉണ്ട് റിഡക്ഷൻ ഉണ്ട് സാധാരണ ഡിഗ്രി ഡിഗ്രിയിലുള്ള എക്സാമ്പിൾക്ക് ചോദിക്കാറുണ്ട് എന്താണ് ഓക്സിഡേഷൻ അതുപോലെ തന്നെ എന്താണ് റിഡക്ഷൻ എന്താണ് ചോദിക്കാറുണ്ട് ഇനിയിപ്പോൾ ഉള്ള എക്സാമ്പിൾ ചോദിച്ചേക്കാം ഓക്സിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ അകത്ത് ഒരു മെറ്റൽ അഥവാ എലമെൻറ്റ് ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഓക്സിഡേഷൻ എന്ന് വിളിക്കും ഇങ്ങനെ മാത്രം ഓർത്താൽ മതി എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷനാണ് ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വിട്ടുകൊടുക്കുക വിട്ടുകൊടുക്കുക അല്ലെങ്കിൽ ദാനം ചെയ്യുക ദാനം ചെയ്യുന്നത് എപ്പോഴും പോസിറ്റീവ് ആ രീതിയിൽ ഓർക്കുക വിട്ടുകൊടുക്കുന്നത് പോസിറ്റീവ് ആണ് അതാണ് ഓക്സിഡേഷൻ ഇലക്ട്രോൺസിനെ വിട്ട് അല്ലെങ്കിൽ വേറെ എന്തായാലും ഓയിൽ റിഗ് എന്ന് ഓർത്തിരിക്കുക ഓയിൽ റിഗ് ഓയിൽ റിഗ് എന്ന് ഓർത്തിരിക്കുക എന്താ ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിഡേഷൻ ഈസ് എ ലൂസിങ് ഇലക്ട്രോൺസ് ഓക്സിഡേഷൻ ഈസ് ലൂസിങ് ഇലക്ട്രോൺസ് ഇനിയിപ്പോൾ റിഡക്ഷനോ റിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഡക്ഷൻ ഈസ് ഗെയിനിങ് ഇലക്ട്രോൺസ് ഓയിൽ റിഗ് അഥവാ എണ്ണക്കിണർ എണ്ണക്കിണർ എന്നുള്ള കോഡ് വെച്ചിട്ട് ഇത് ഓർത്തിരിക്കുക ഓയിൽ റിഗ് ഇനിയിപ്പോൾ ഇത് ഡിഗ്രിയിലെ എക്സാമിനോ പ്ലസ് ടു തലം എക്സാമിനോ വന്നു കഴിഞ്ഞാലോ തെറ്റിക്കരുത് ചോദിക്കും ചോദിച്ച് കണ്ടിട്ടുണ്ട് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ആ ഒരു സമയത്തൊക്കെ റാങ്ക് മേക്കിംഗ് ഫാക്ടർ ആയിട്ടുള്ള ചോദ്യമാണ് ഓക്സിഡേഷനും റിഡക്ഷനും സിമ്പിളായിട്ട് പറഞ്ഞു പോകും പക്ഷേ തെറ്റിക്കും അപ്പം ഇത് തെറ്റിക്കരുത് ഓക്സിഡേഷനും റിഡക്ഷനും തെറ്റിക്കരുത് അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു സാന്ദ്രീകരിച്ച അയറിനെ ആദ്യം ഓക്സൈഡ് ആക്കണം അതുപോലെ തന്നെ ആക്കിയ അയറിനെ നിരോക്സീകരിക്കണം ഓക്കെ ഇതാണ് ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ഉള്ളത് നമ്മളിപ്പോൾ എന്താ ചെയ്തു വെച്ചിരിക്കുന്നത് ഇപ്പം നമ്മൾ അതിനെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തു ഇനിയിപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ പോവുകയാണ് സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി രണ്ട് സ്റ്റെപ്പ് ഉള്ളതെന്നുള്ള കാര്യം പറഞ്ഞല്ലോ സാന്ദ്രീകരിച്ച അയറിനെ ഓക്സൈഡ് ആക്കാൻ വേണ്ടിയിട്ടും രണ്ട് മെത്തേഡ്സ് ആണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് അതിന് പറയുന്ന പേരാണ് കാൽസിനേഷൻ ഫസ്റ്റ് കൊണ്ട് പറയുന്ന പേരാണ് കാൽസിനേഷൻ അതായത് വായുവിൻ്റെ അസാന്നിധ്യത്തിൽ അയരിനെ അതിൻ്റെ ദ്രവണാംഗത്തെക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് ഓക്സിഡേഷൻ സോറി കാൽസിനേഷൻ ഓക്സിഡേഷൻ്റെ അകത്ത് മറ്റൊരു മെത്തേഡാണ് കാൽസിനേഷൻ ഇതെങ്ങനെ ഓർത്തിരിക്കാം കാൽസിനേഷൻ കാൽസിനേഷൻ കാൽ 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 അതായത് ഓക്സിജനെ അങ്ങ് ക്യാൻസൽ ചെയ്യുക ഓക്സിജനെ അങ്ങ് ക്യാൻസൽ ചെയ്യുക ഓക്സിജൻ ഈസ് ക്യാൻസൽഡ് അങ്ങനെയാണ് ഓക്സിജൻ്റെ അസാന്നിധ്യത്തിൽ അതാണ് ക്യാൽ ക്യാൻസൽ ക്യാൽ ക്യാൻസൽ ഓക്സിജൻ്റെ അസാന്നിധ്യത്തിൽ നമ്മൾ അയിരിനെ അതിൻ്റെ ദ്രവണാംഗത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്നു അതിനെ നമ്മൾ കാൽസിനേഷൻ എന്ന് പറയും അപ്പോൾ ഈ ഒരു മാർഗം നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ലോഹ കാർബണേറ്റുകളെയും അതുപോലെ തന്നെ ഹൈഡ്രോക്സുകളെയും അതായത് ഓച്ച് ഹൈഡ്രോക്സുകൾ ഓക്ച് കോമ്പൗണ്ട് ഹൈഡ്രോക്സുകളെയും ഓക്സൈഡ് ആക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന മാർഗ്ഗമാണ് കാർബണേറ്റ് അഥവാ സി അതുപോലെ തന്നെ ഓച്ച് ഈ പറയുന്ന കോമ്പൗണ്ടിനെ ഓക്സൈഡുകൾ ആക്കി മാറ്റുവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മാർഗമാണ് കാൽസിനേഷൻ പ്രധാനമായിട്ടും ഓർക്കേണ്ടത് ഓക്സിജൻ്റെ അഭാവമാണ് ക്യാലാണ് ക്യാൻസലാണ് ക്യാൻസലാണ് എന്തിനെയാണ് ക്യാൻസൽ ചെയ്തത് ഓക്സിജനെയാണ് ക്യാൻസൽ ചെയ്തത് ഓക്സിജൻ്റെ അസാന്നിധ്യത്തിൽ ഓറിനെ ചൂടാക്കുന്ന പ്രക്രിയ മാത്രമാണ് എന്ത് ഈ പറഞ്ഞ കാൽസിനേഷൻ ഇനിയിപ്പോൾ രണ്ടാമത്തെ മെതരുണ്ട് എന്തായിരിക്കും അതിൻ്റെ പ്രത്യേകത ഓക്സിജൻ്റെ സാന്നിധ്യത്തിൽ ചൂടാക്കും ദ്രവണാംഗത്തെക്കാൾ താഴ്ന്ന താപനിലയിൽ ഓക്സിജൻ്റെ സാന്നിധ്യത്തിൽ ചൂടാക്കിയെടുക്കുന്ന പ്രോസസ്സിനെ ആയിരിക്കും നമ്മൾ റോസ്റ്റിംഗ് എന്ന് പറയുക വായുവിൻ്റെ സാന്നിധ്യത്തിൽ അയരിനെ അതിൻ്റെ ദ്രവണാംഗത്തെക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് എന്ത് റോസ്റ്റിംഗ് ഇവ ഇതെവിടെ ഉപയോഗിക്കാം സൾഫൈഡ് അരികളെ ഓക്സൈഡ് ആക്കി മാറ്റുന്നതിന് ഉപയോഗിക്കുന്ന മാർഗ്ഗമാണ് മറ്റേ എന്തായിരുന്നു കാർബണും അതുപോലെ തന്നെ ഓച്ച് കോമ്പൗണ്ട് ഹൈഡ്രോക്സുകൾ ഹൈഡ്രോക്സൈഡുകൾ കാർബണും അതുപോലെ തന്നെ ഹൈഡ്രോക്സൈഡുകളെയും റിമൂവ് ചെയ്യാൻ അഥവാ ഓക്സിഡൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച ടെക്നോളജി അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സാണ് എന്ത് കാൽസിനേഷൻ ഇവിടെ എന്താണ് സൾഫൈഡിനെ ഓക്സീകരിക്കണം സൾഫൈഡിനെ ഓക്സീകരിക്കാൻ വേണ്ടി ഉപയോഗിച്ച മാർഗമാണ് റോസ്റ്റിംഗ് ഇതേ ചോദിക്കുകയുള്ള മിക്കപ്പോഴും കാൽസിനേഷൻ എന്താണ് അല്ലെങ്കിൽ റോസ്റ്റിങ് എന്താണ് എന്നുള്ള കാര്യമേ ചോദിക്കുകയുള്ളൂ അതേ ചോദിക്കുകയുള്ളൂ എന്തായിരിക്കും ഒന്നിൻ്റെ അകത്ത് ഓക്സിജൻ ആണ് മറ്റൊന്നിൻ്റെ അകത്ത് ഓക്സിജൻ ആപ്സൻ്റ് ആണ് ഈ ഒരു കാര്യം മാത്രം ഓർക്കുക ആ ഒരു കോഡ് ഓർത്ത് വെച്ചേക്കുക ക്യാൻസൽ ആണ് എന്താണ് ക്യാൻസൽ ചെയ്തത് ക്യാൽസിനേഷത്ത് ആണ് ക്യാൻസൽ ചെയ്തത് ഇനിയിപ്പോൾ നമ്മൾ മെറ്റൽ എലർജിയിലെ മൂന്നാമത്തെ സ്റ്റെപ്പിലേക്കിടയ്ക്കാണ് ലോഹശുദ്ധീകരണം ലോഹ ശുദ്ധീകരണം അഥവാ പ്യൂരിഫിക്കേഷൻ ഓഫ് മെറ്റൽസ് അങ്ങനെ മൂന്നാമത്തെ സ്റ്റേജിലേക്കും നമ്മൾ കടന്നിരിക്കുന്നു ആദ്യത്തെ രണ്ട് സ്റ്റേജസ് എന്തൊക്കെയായിരുന്നു സാന്ദ്രീകരണവും അതുപോലെ തന്നെ സെപ്പറേഷൻ ഓഫ് മെറ്റൽ ഫ്രം ഓർ സെപ്പറേഷൻ ഓഫ് മെറ്റൽ ഫ്രം ഓർ അതുപോലെ തന്നെ ഫസ്റ്റ് വൺ കോൺസൻട്രേഷനും രണ്ടാമത്തേത് സെപ്പറേഷൻ ഓഫ് മെറ്റൽ ഫ്രം ഓറും ആയിരുന്നു അതായത് സാന്ദ്രീകരണവും സാന്ദ്രീകരിച്ച ഐരിൽ നിന്നും ലോഹത്തെ തരംതിരിക്കലുമായിരുന്നു രണ്ടാമത്തെ സ്റ്റേജ് ഇനിയിപ്പോൾ മൂന്നാമത്തെ സ്റ്റേജാണ് പ്യൂരിഫിക്കേഷൻ ഓഫ് മെറ്റൽ അഥവാ ലോഹ ശുദ്ധീകരണം ശുദ്ധീകരിക്കേണ്ട ലോഹങ്ങളുടെയും അവയിലെ അപദ്രവ്യങ്ങളുടെയും സ്വഭാവം അനുസരിച്ചിട്ട് വിവിധ മാർഗങ്ങൾ ഇവിടെയും നമ്മൾ സ്വീകരിക്കാറുണ്ട് അപ്പം അതിൽ ഫസ്റ്റ് വണ്ണാണ് ഉരുക്കി വേർതിരിക്കൽ ഉരുക്കി വേർതിരിക്കൽ ഉരുക്കി വേർതിരിക്കൽ നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ടിന്നിനും ലെഡിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ ഉരുക്കി വേർതിരിക്കൽ എന്ന് പറയുന്ന മെത്തേഡ് പ്യൂരിഫിക്കേഷൻ പ്രോസസ്സിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത് ഇതുപോലെ തന്നെ ഒരു സ്ലോപ്പ് ഒരു ഫർണസിൻ്റെ മുകളിൽ മെറ്റൽ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു സ്ലോപ്പ് ഉണ്ടാകും ഈ സ്ലോപ്പിൽ നമ്മൾ ഈ പറഞ്ഞ ടിന്നിൻ്റെയും ലെഡിൻ്റെയും ഉള്ള ഓറുകൾ സാന്ദ്രീകരിച്ച് അതുപോലെ തന്നെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തൊക്കെ എടുത്തിട്ടുള്ള ഈ പറഞ്ഞ ഓറുകൾ അങ്ങോട്ട് ഡിപ്പോസിറ്റ് ചെയ്യും ആ മെറ്റൽ അങ്ങോട്ട് ഡിപ്പോസിറ്റ് ചെയ്യും ആ മെറ്റൽസിൻ്റെ അകത്തൊന്ന് പലതിനും പല തിളനിലയായിരിക്കും ഉണ്ടാവുക അഥവാ പല പല തരത്തിലുള്ള ദ്രവണാംഗമായിരിക്കും ഉണ്ടാവുക അപ്പം ദ്രവണാങ്കം കുറഞ്ഞിട്ടുള്ളതാണ് ഈ പറഞ്ഞ ടിന്നും ലെഡും ടിന്നും ലെഡും പെട്ടെന്ന് ഒരുങ്ങും ഉരുകി ഈ പറയുന്ന ചരിവിൽ കൂടെ നേരെ താഴേക്ക് വരും ഇവിടെ നമ്മളൊരു ബീക്കറോ പാത്രമോ വെസലോ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ശുദ്ധ ലോഹം സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടി സാധിക്കും ഈ പറഞ്ഞ മാലിന്യങ്ങൾ ഈ പറഞ്ഞ സ്ലോപ്പിൽ അഴിഞ്ഞുകൂടി കിടക്കുകയും ചെയ്യും അത് പിന്നീട് നമുക്ക് എടുത്ത് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെക്കാൻ വേണ്ടി സാധിക്കും ഇതിനെയായിരിക്കും ഇതിനെയാണ് നമ്മൾ ഉരുക്കി വേർതിരിക്കൽ എന്ന് പറയാം ഉരുക്കി വേർതിരിക്കൽ ടിന്നിനും ലെഡിനുമാണ് നമ്മൾ ഉരുക്കി വേർതിരിക്കൽ ഉപയോഗിക്കുന്നത് ടിന്നും ലെ ലെഡും ടിന്നും ലെഡും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണ് എന്ത് ഉരുക്കി വേർതിരിക്കൽ ശുദ്ധീകരണത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന അടുത്ത മെതേഡാണ് സ്വേതനം അഥവാ ഡിസ്റ്റിലേഷൻ എന്താണത് അതായത് താരതമ്യേന കുറഞ്ഞ തിളനിലയുള്ള ലോഹങ്ങളായിട്ടുള്ള സിങ്ക് കാഡ്മിയം മെർക്കുറി എന്നിവ ശുദ്ധീകരിക്കുന്ന മാർഗമാണ് സ്വേതനം എന്തൊക്കെയാണ് സിങ്ക് കാഡ്മിയം മെർക്കുറി കുറച്ചു മുമ്പ് നമ്മൾ പറഞ്ഞെന്തായിരുന്നു ടിന്നും ലെഡും അത് ഭയങ്കര സിമ്പിളായിരുന്നു അല്ലേ ഒരു ചരിഞ്ഞ പ്രതലത്തിൽ വെച്ചിട്ട് ചൂടാക്കിയാൽ മാത്രം മതിയായിരുന്നു അതെന്തായിരുന്നു ടിന്നും ലെഡുമായിരുന്നു ടിന്നും ലെഡുമായിരുന്നു ഇവിടെ സ്വേതനം അഥവാ ഡിസ്റ്റിലേഷൻ അവിടെ നമ്മൾ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് സിങ്ക് കാഡ്മിയം മെർക്കുറി ഇവ സെപ്പറേറ്റ് ചെയ്യുവാൻ അഥവാ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് എന്ത് സ്വേതനം അഥവാ ഡിസ്റ്റിലേഷൻ ലോഹത്തിൻ്റെ ബാഷ്പം ഘനീഭവിച്ച് ശുദ്ധ ലോഹം ലഭിക്കുന്ന രീതിയാണ് സ്വേതനം ഈ ഒരു മേഖലയിൽ നിന്ന് സ്ഥിരം ചോദിച്ച് കാണാറുള്ള മറ്റൊരു ചോദ്യമാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ അഥവാ അംശിക സ്വേദനം അതായത് ക്രൂഡ് ഓയിലിൽ നിന്നും പെട്രോളിയം പ്രൊഡക്റ്റ്സ് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത് അംശിക സ്വേദനം വഴിയാണ് അഥവാ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴിയാണ് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടില്ല എന്നിരുന്നെങ്കിൽ എന്നാൽ പോലും സ്ഥിരം ചോദിച്ച് കാണാറുണ്ട് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ക്രൂഡ് ഓയിലിൽ നിന്ന് പെട്രോൾ അഥവാ ഡീസൽ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന മെത്തേഡ് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ആണ് ഒന്നുമില്ല നമുക്കറിയാം കുറച്ച് നമുക്കറിയാം ഈ പറഞ്ഞ സ്ഥിരം പത്രത്തിൽ കാണുന്നതാണല്ലോ ക്രൂഡ് ഓയിൽ ബാറിന് ഇത്ര കൂടി അല്ലെങ്കിൽ ബാറിൽ ഇത്ര കുറഞ്ഞു ഈ ക്രൂഡ് ഓയിലെന്ന് പറയുന്ന ആ ഒരു ആ ഒരു മെറ്റീരിയലിനകത്ത് എന്താ എന്തൊക്കെയുണ്ട് ഈ പറഞ്ഞ പെട്രോളുണ്ട് ഡീസലുണ്ട് ഗ്യാസ് ഉണ്ട് ടാറുണ്ട് വാക്സ് ഉണ്ട് ഇങ്ങനെയുള്ള പ്ലാസ്റ്റിക് പോലും അതിനകത്തുനിന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് അല്ലേ അങ്ങനെയുള്ള പല മെറ്റീരിയൽസ് അതിൻ്റെ അകത്ത് ഉണ്ട് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രൂഡ് ഓയിലിനെ ഈ ക്രൂഡ് ഓയിലിനെ നമ്മൾ ചൂടാക്കും സപ്പോസ് നൂറ് എന്ന് പറയുന്ന ഡിഗ്രി സെൽഷ്യസല്ല അത് ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്രോൾ സെപ്പറേറ്റ് ചെയ്യാം ഇനിയിപ്പോൾ അതിനെ ഇരുന്നൂറാക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും ഇരുന്നൂറ് എന്നുള്ള ടെംപറേച്ചറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഡീസലിനെ സെപ്പറേറ്റ് ചെയ്യാം ഇനിയിപ്പോൾ മുന്നൂറ് എന്നുള്ള ടെമ്പറേച്ചറിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തുനിന്ന് ടാർ സെപ്പറേറ്റ് ചെയ്യാം ടെമ്പറേച്ചർ ഒന്നും കറക്റ്റല്ല ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നെയുള്ളൂ അതായത് പല തിളനിലയിൽ അതിനകത്തുനിന്ന് പല പല കാര്യങ്ങൾ സെപ്പറേറ്റ് ചെയ്ത് കിട്ടും എന്ത് ക്രൂഡ് ഓയിലിൻ്റെ അകത്ത് നിന്ന് അതിനെയായിരിക്കും നമുക്ക് എന്താ പറയാം അങ്ങനെ കിട്ടിയ പേപ്പേഴ്സ് നമുക്ക് പിന്നീട് സാന്ദ്രീകരിച്ച് ഓരോരോ പ്രൊഡക്റ്റ് ആക്കി മാറ്റാം പ്രൊഡക്റ്റ് ആക്കി മാറ്റാം ഡീസലും പെട്രോളും ഒക്കെ ആക്കിയിട്ട് മാറ്റാം അതിനെയായിരിക്കും നമ്മൾ അംശിക സ്വേതനം അഥവാ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറയാം ഇമ്പോർട്ടൻ്റ് ആണ് ചോദിച്ച് കണ്ടിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത് നോക്കാനുള്ളതാണ് വൈദ്യുത വിശ്ലേഷണം അഥവാ ഇലക്ട്രോളറ്റിക് റിഫൈനിങ് ഇലക്ട്രോളറ്റിക് റിഫൈനിങ് അതായത് ശുദ്ധ ലോഹം നെഗറ്റീവ് ഇലക്ട്രോഡായിട്ടും ശുദ്ധീകരിക്കേണ്ടുന്ന ലോഹം പോസിറ്റീവ് ഇലക്ട്രോഡായും ആ ലോഹത്തിൻ്റെ ലവണ ലാനി ഇലക്ട്രോളൈറ്റ് ആയും എടുത്ത് വൈദ്യുത വിശ്ലേഷണത്തിൽ കൂടെ ലോഹം ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് ഇലക്ട്രോളറ്റിക് റിഫൈനിങ് എന്ന് പറയുക കോപ്പർ ശുദ്ധീകരിക്കുന്ന മെത്തേഡ് എന്ത് എന്നുള്ളത് ചോദിക്കുകയുള്ളൂ കോപ്പർ ശുദ്ധീകരിക്കുന്ന മെത്തേഡാണ് ഈ പറഞ്ഞ ഇലക്ട്രോളറ്റിക് റിഫൈനിങ് എന്നാണ് ഇലക്ട്രോളറ്റിക് റിഫൈനിങ് നമുക്ക് നമുക്കടുത്താണെങ്കിൽ ഇതുപോലെ തന്നെ ഒരു എക്സ്പെരിമെൻറ്റ് കാണിച്ചുതരാം ഓക്കെ ഇതാണ് ഇലക്ട്രോളക്റ്റിക് റിഫൈനിങ് ഇവിടെ എന്താ ഇവിടെ എന്താ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്യുവർ റോഡുണ്ട് കോപ്പറിൻ്റെ ഒരു പ്യുവർ റോഡുണ്ട് അതുപോലെ തന്നെ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ അടങ്ങിയിട്ടുള്ള മറ്റൊരു കോപ്പർ റോഡും കൂടെ ഉണ്ട് ഈ ഇമ്പ്യൂരിറ്റീസ് അടങ്ങിയ കോപ്പർ റോഡ് നമ്മൾ എവിടെ കണക്ട് ചെയ്യും ആനോഡിൽ കണക്റ്റ് ചെയ്യും എന്തിൻ്റെ ആനോഡ് ബാറ്ററിയുടെ ആനോഡിൽ കണക്ട് ചെയ്യും എന്നിട്ട് പ്യൂരി നല്ല പ്യൂറായിട്ടുള്ള കോപ്പർ ഇതിൻ്റെ ക്യാതോഡിലും കണക്റ്റ് ചെയ്യും ഇവിടെ എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ അകത്തുള്ള കോപ്പർ എല്ലാം കൂടെ ഇതിലുള്ള പ്യുവായിട്ടുള്ള കോപ്പർ എല്ലാം കൂടെ ഈ ഇലക്ട്രോലൈറ്റിൽ കൂടെ മൂവ് ചെയ്ത് ഇവിടെ ഒന്ന് ഡിപ്പോസിറ്റ് ചെയ്യും എന്നിട്ട് ഇവിടെ ഇതിൻ്റെ വേസ്റ്റ് പ്രോഡക്റ്റ് എല്ലാം കൂടെ ഇവിടെ ഡിപ്പോസിറ്റ് ആയി കിടക്കും അതാണ് ഈ കറുത്തിട്ട് ഇവിടെ കാണുന്നത് അതിന് നമ്മൾ ആനോട് മഡ് എന്ന് പറയും അതായിരിക്കും ആക്ച്വലി എന്ത് വേസ്റ്റ് അതിനെ പിന്നീട് നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്ത് കളയാം ഇവിടെ നമുക്ക് പ്യുറായിട്ടുള്ള കോപ്പറേറ്റ് കോപ്പർ കിട്ടുകയും ചെയ്യും അപ്പോൾ ഇവിടെ ആനോട് കോപ്പറാണ് അതുപോലെ തന്നെ ക്യാത്തോട് ശുദ്ധ കോപ്പറാണ് എച്ച് ടു എസ് ഒ ഫോർ ചേർത്ത സൾഫ്യൂരിക് ആസിഡ് ചേർത്ത കോപ്പർ ആണ് ഇവിടുത്തെ ലായനി ഓക്കെ ലായനി അഥവാ ഇലക്ട്രോലൈറ്റ് ഇനിയിപ്പോൾ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ് ഇരുമ്പിൻ്റെ വ്യാവസായിക നിർമ്മാണം അഥവാ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് അയൺ ഇതിനു മുമ്പ് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് ഇതിനു ഇതിനുമുമ്പ് നമ്മൾ മൂന്ന് സ്റ്റേസ് പഠിച്ചു അല്ലേ എന്തൊക്കെയായിരുന്നു കോൺസെൻട്രേഷൻ ഓഫ് ഓർസ് ഓറിൻ്റെ സാന്ദ്രീകരണം അതിനുശേഷം സെപ്പറേഷൻ ഓഫ് മെറ്റൽ ഫ്രം ഓർ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാലും അതിനകത്ത് കുറച്ചൊക്കെ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും പിന്നീട് നമ്മൾ പഠിച്ചത് റിഫൈനിങ് ഓഫ് മെറ്റൽസ് എന്തൊക്കെയാണ് സാന്ദ്രീകരണം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ലോഹത്തെ വേർതിരിച്ചെടുക്കലുണ്ടായിരുന്നു അതുപോലെ തന്നെ അതിൻ്റെ ശുദ്ധീകരണം ഉണ്ടായിരുന്നു ഈ മൂന്ന് സ്റ്റേസാണ് പഠിച്ചത് പിന്നെ ഏറ്റവും ആദ്യം നമ്മൾ പറഞ്ഞത് മിനറലും ഓറും ഇത് തമ്മിലുള്ള വ്യത്യാസം അഥവാ ധാതുവും അയിരും ഇത് തമ്മിലുള്ള വ്യത്യാസം ഇത്തരമാണ് പഠിച്ചത് ഇനിയിപ്പോഴാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ് ഇരുമ്പിൻ്റെ വ്യാവസായിക നിർമ്മാണം അഥവാ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് ഓഴ്സ് ഇരുമ്പിൻ്റെ ധാതുക്കൾ ഏതൊക്കെയെന്നുള്ള കാര്യം നമുക്കറിയാം ഹെമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് അയൺ പാരൈറ്റ്സ് എന്തൊക്കെയാണ് ഹെമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് അയൺ പാരൈറ്റ്സ് ഹെമറ്റൈറ്റിന് കാന്തിക സ്വഭാവം സോറി മാഗ്നറ്റൈറ്റിന് കാന്തിക സ്വഭാവം ഉണ്ട് നമ്മൾ മോസ്റ്റ് കോമൺ ഇവിടെ എല്ലാം നമ്മൾ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഉപയോഗിക്കുന്നത് പക്ഷേ ഹെമറ്റൈറ്റ് ആണ് വിഡ്ഢികളുടെ സ്വർണം എന്നറിയപ്പെടുന്നത് എന്താണ് അയൺ പയറൈറ്റിസ് ആണ് പ്രീവിയസ് ക്വസ്റ്റൻ ആണ് ഒരുപാട് നമ്മൾ ചോദിച്ചിട്ടുണ്ട് വിഡ്ഢികളുടെ സ്വർണം എന്താണ് അയൺ പയറൈറ്റ്സ് ആണ് അതിന് മഞ്ഞ കലർന്ന നിറമാണ് സ്വർണം പോലെ ഒരൽപം മഞ്ഞ കലർന്ന നിറമാണ് അതുകൊണ്ടാണ് അതിനെ വിഡ്ഢികളുടെ സ്വർണം എന്ന് വിളിക്കുന്നത് ഇരുമ്പ് വ്യാവസായികമായി നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഐര് ഏതാണ് ഹെമറ്റൈറ്റ് ആണ് കൺഫ്യൂഷൻ കൺഫ്യൂഷനാക്കരുത് എന്താണ് ഹെമറ്റൈറ്റ് ആണ് ഓർത്തോണം ഇരുമ്പ് വ്യാവസായികം അഥവാ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഉപയോഗിക്കുന്നത് എന്താണ് ഹെമറ്റൈറ്റ് ആണ് കൺഫ്യൂഷൻ അടിച്ച് തെറ്റിക്കരുത് ആണ് ഹെമറ്റൈറ്റിൽ നിന്നും സാന്ദ്രത കുറഞ്ഞ അപദ്രവ്യങ്ങളെ ജലപ്രവാഹത്തിൽ കഴുകി മാറ്റിയും കാന്തിക വിഭജനത്തിൽ കൂടെയും നമുക്ക് മാലിന്യങ്ങളെ സെപ്പറേറ്റ് ചെയ്യാം അഥവാ മാലിന്യങ്ങളെ നീക്കം ചെയ്യാം ഇങ്ങനെ മാലിന്യമൊക്കെ നീക്കം ചെയ്ത് കോൺസെൻട്രേറ്റ് അഥവാ സാന്ദ്രണം ചെയ്ത് കിട്ടിയ ഓറിനെ നമുക്ക് എങ്ങോട്ട് നിക്ഷേപിക്കാം ഈ പറഞ്ഞ ബ്ലാസ്റ്റ് ഫർണസിലേക്ക് നിക്ഷേപിക്കാം ബ്ലാസ്റ്റ് ഫർണസ് പത്തിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് വളരെ ആണ് ഈ പറഞ്ഞ ഡയഗ്രാം വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ചോദിക്കാറുണ്ട് എസ് എ രീതിയിലാണ് അവർക്കൊക്കെ ചോദിക്കുക പി എസ് സി ആസ്പിറ്റിനെ സംബന്ധിച്ചാൽ എസ് എ ഒന്നും ചോദിക്കില്ലല്ലോ അപ്പം ഇതാണ് ആ ഒരു അപ്പാര അല്ലെങ്കിൽ ആ ഒരു സെറ്റപ്പ് ഇതാണ് ഇതിൻ്റെ അകത്ത് എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒന്നുമില്ല ഇതൊരു വലിയ ചൂളയാണ് വലിയ ടെമ്പറേച്ചർ ഉള്ള വലിയൊരു ചൂള ആ ചൂളയിലേക്ക് നമ്മൾ ഈ പറഞ്ഞ കോക്ക് ചുണ്ണാമ്പ് കല്ല് അതുപോലെ തന്നെ വ്യാവസായിക നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഇരുമ്പിൻ്റെ അയിരായിട്ടുള്ള ഹെമറ്റൈറ്റ് വ്യാവസായിക അയിര് ഹെമറ്റൈറ്റ് ആണ് ഓർക്കുക കോക്ക് ചുണ്ണാമ്പ് കല്ല് അതുപോലെ തന്നെ ഹെമറ്റൈറ്റ് ഇതിൻ്റെ മിശ്രിതം നമ്മൾ ഈ പറഞ്ഞ ചൂളയിലേക്ക് അഥവാ ഫണസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും ഇതിൻ്റെ അകത്തുണ്ടാകുന്ന ടെമ്പറേച്ചർ വളരെ വലിയ ടെമ്പറേച്ചറാണ് ആണ് ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറോളം കെൽവിൻ രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത് കെൽവിൻ ഇതിൻ്റെ അകത്തെ ടെമ്പറേച്ചർ അത്രയധികം ടെമ്പറേച്ചറിലേക്ക് നമ്മൾ ഈ പറഞ്ഞ മിക്സറിനെ ആഡ് ചെയ്ത് കൊടുക്കും ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഫൈനൽ പ്രൊഡക്റ്റ് നമുക്ക് ഏറ്റവും അടിയിലത്തെ നോസിൽ നിന്ന് അഥവാ ഏറ്റവും അടിയിലത്തെ ടാപ്പ് ഔട്ടിൽ നിന്ന് നമുക്ക് ടാപ്പ് ഔട്ടിൽ നിന്നും നമുക്ക് ഉരുകിയ അയൺ ലഭിക്കും അതിന് തൊട്ട് മുമ്പുള്ള ടാപ്പ് ഔട്ടിൽ നിന്ന് നമുക്ക് സ്ലാഗ് അഥവാ വേസ്റ്റ് ഇമ്പ്യൂരിറ്റീസ് നമുക്ക് കളക്ട് ചെയ്ത് മാറ്റുവാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ ഇതിന് ബ്ലാസ്റ്റ് ഫർണസ് എന്ന് പേര് പറയാൻ വേണ്ടി ഉള്ള പ്രധാന കാരണം നമ്മൾ ബ്ലോ ചെയ്തുകൊണ്ടേയിരിക്കും വായു താഴെ നിന്നും മുകളിലേക്ക് നമ്മൾ ചൂട് ചൂടുവായുവിൻ്റെ പ്രവാഹം മുകളിലേക്ക് പമ്പ് ചെയ്തുകൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് ഇതിനെ പ്രധാനമായിട്ടും ബ്ലാസ്റ്റ് ഫർണസ് എന്ന് വിളിക്കുന്നത് അതുപോലെ തന്നെ ഈ വായു വീടിലേക്ക് പോകാനായിട്ടുള്ള ഒരു പ്രൊവിഷനും കൊടുത്തേക്കും പുറത്തേക്കുള്ള ചൂട് വായു അതാണ് ഈ കാണിച്ചിരിക്കുന്നത് അപ്പം ഇതാണ് ബ്ലാസ്റ്റ് ഫർണസ് ഓക്കെ അപ്പം ബ്ലാസ്റ്റ് ഫർണസിൽ കൂടെ നമുക്ക് പ്യൂറായിട്ടുള്ള അയൺ കിട്ടും അയൺ നമുക്ക് കളക്ട് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും ഏറ്റവും താഴെയുള്ള ടാപ്പ് ടാപ്പോട്ടിൽ നിന്ന് അങ്ങനെ കിട്ടുന്ന അയണിനെ നമ്മൾ വിളിക്കുന്ന പേരായിരിക്കും പിഗ് അയൺ അതിൻ്റെ പ്രത്യേകത എന്തൊക്കെയെന്നുള്ള കാര്യം നമുക്ക് ഇപ്പോൾ തന്നെ നോക്കാം അതായത് സാന്ദ്രീകരിച്ച ഹെമറ്റൈറ്റ് അയറിനെ ഓക്സൈഡ് ആക്കുന്ന മാർഗമാണ് റോസ്റ്റിംഗ് റോസ്റ്റിംഗ് സാന്ദ്രീകരിച്ച അയിരിനെ ഓക്സൈഡ് ആക്കുന്ന മാർഗമാണ് റോസ്റ്റിംഗ് റോസ്റ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരുന്നു ഓക്സിജൻ ഉണ്ടോ ഇല്ലയോ ഓക്സിജൻ ഉണ്ട് അല്ലേ അതാണ് റോസ്റ്റിംഗ് റോസ്റ്റിങ്ങിന് ശേഷം ഹെമറ്റൈറ്റ് അയിൽ കാണപ്പെടുന്ന ഗ്യാങ് ആണ് സിലിക്കൺ ഡയോക്സൈഡ് സിലിക്കൺ ഡയോക്സൈഡ് അഥവാ മണ്ണ് മണല് സിലിക്കൺ ഡയോക്സൈഡ് റോസ്റ്റിങ്ങിന് ശേഷം ഹെമറ്റൈറ്റിൽ പിന്നീടും വെയ്സ്റ്റ് ഉണ്ടാകും ആ വെയ്സ്റ്റാണ് സിലിക്കൺ ഡയോക്സൈഡ് ഹെമറ്റൈറ്റിനെ അയണാക്കി മാറ്റുന്നതിനുള്ള സംവിധാനം അറിയപ്പെടുന്ന പേരാണ് ബ്ലാസ്റ്റ് ഫർണസ് അതുപോലെ തന്നെ ഹെമറ്റൈറ്റ് ആയതിനൊപ്പം ബ്ലാസ്റ്റ് ഫർണസിൽ നിക്ഷേപിക്കുന്ന പദാർത്ഥമാണ് കോക്ക് ചുണ്ണാമ്പുകൽ ഒരിക്കൽ ചോദിച്ചിരുന്നു ഈ കോക്കിൻ്റെ കാര്യം പ്രീവിസിയർ ക്വസ്റ്റിനാണ് ഇതിൻ്റെ ഒപ്പം നിക്ഷേപിക്കുന്ന കാര്യം എന്ത് കരി എന്നായിരുന്നു എന്ന് തോന്നുന്നു ആ ഒരു സമയത്ത് ഓപ്ഷൻ കരി എന്താണ് കരി തന്നെയാണ് ഈ കോക്ക് കാർബൺ കാർബൺ അഥവാ കരി കോക്ക് എല്ലാം സെയിം തന്നെയാണ് ഓക്കെ അരിനൊപ്പം ബ്ലാസ്റ്റ് ഫർണസിൽ നിക്ഷേപിക്കുന്ന പദാർത്ഥം എന്താണ് ചുണ്ണാമ്പ് കല്ലും കോക്കുമാണ് ചുണ്ണാമ്പ് കല്ലും കോക്കും ഓക്കെ അപ്പം ഇതിൻ്റെ അകത്ത് നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസ് ഒന്നും പി എസ് സി അങ്ങനെ ചോദിക്കാൻ ചാൻസ് ഇല്ല പത്തിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെ സംബന്ധിച്ചോളം അത്രയും വേണ്ട എന്നിരുന്നാൽ പോലും ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മാത്രം നോക്കിയാൽ മതി ഹെമറ്റൈറ്റ് അയിനെ നിരോക്സീകരിക്കുവാൻ ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് കാർബൺ മോണോക്സൈഡ് എന്താണ് കാർബൺ മോണോക്സൈഡ് നമുക്കറിയാം ഒന്ന് ആദ്യം ഒന്ന് ഓക്സീകരിക്കണം അതിനുശേഷം നിരോക്സീകരിക്കണം അല്ലേ ഓക്സീകരിക്കണം നിരോക്സീകരണവും ഓക്സീകരണവും ഉണ്ട് നിരോക്സീകരണവും ഉണ്ട് ബ്ലാസ്റ്റ് ഫർണസിൽ ഉണ്ടാകുന്ന ഫ്ലക്സ് ആണ് കാൽസ്യം ഓക്സൈഡ് കാൽസ്യം ഓക്സൈഡ് അതുപോലെ തന്നെ ബ്ലാസ്റ്റ് ഫർണസിൽ രൂപപ്പെടുന്ന സ്ലാഗ് ആണ് കാൽസ്യം സിലിക്കേറ്റ് ഓക്കെ നിരോക്സീകരിക്കുവാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം എന്താണ് എന്നുള്ള കാര്യം ചോദിക്കും ബ്ലാസ്റ്റ് ഫർണസിൻ്റെ അകത്ത് നിരോക്സീകരണം നിരോക്സീകരണം അഥവാ എന്താണ് റിഡക്ഷൻ 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 വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കാർബൺ മോണോക്സൈഡ് ആണ് ഓക്സിഡേഷനുണ്ട് റിഡക്ഷനുണ്ട് നിരോക്സീകരണം എന്ന് പറഞ്ഞു എന്താണ് ഡീഓക്സിഡേഷൻ എന്നല്ല പറയാം നമ്മൾ റിഡക്ഷൻ എന്നാണ് പറയുക എന്താണ് കാർബൺ മോണോക്സൈഡ് ആണ് ഉപയോഗിക്കുക ബ്ലാസ്റ്റ് ഫർണസിൽ ഉണ്ടാകുന്ന ഫ്ലെക്സാണ് കാൽസ്യം ഓക്സൈഡ് ഈ കാൽസ്യം ഓക്സൈഡ് എവിടെ നിന്നും ഉണ്ടാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചുണ്ണാമ്പുകല്ല് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ കരിക്കൊപ്പം ചുണ്ണാമ്പുകല് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെയാണ് ഫർണസിൻ്റെ അകത്ത് ഈ പറഞ്ഞ കാൽസ്യം ഓക്സൈഡ് ഉണ്ടാകുന്നത് ഈ കാൽസ്യം ഓക്സൈഡ് പിന്നീട് ഇതിൻ്റെ അകത്തുള്ള ഇമ്പ്യൂരിറ്റി ആയിട്ടുള്ള സിലിക്കൺ ഡയോക്സൈഡുമായിട്ട് മിക്സപ്പ് ആവും മിക്സപ്പ് ആയിക്കൊണ്ട് കാൽസ്യം സിലിക്കേറ്റ് എന്ന് പറഞ്ഞ് സ്ലാഗ് ഫോം ചെയ്യും എന്നിട്ട് ആ സ്ലാഗിനെയാണ് നമ്മൾ പിന്നീട് സെക്കൻഡ് ലാസ്റ്റ് ടാപ്പ് ഔട്ടിൽ കൂടെ നമ്മൾ പുറത്തേക്ക് വിടുന്നത് അപ്പം ഫ്ലക്സും ഗ്യാങ്ങും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ എന്ത് എന്നുള്ളത് പ്രീവിയസ് ക്വസ്റ്റൻ ആണ് ഫ്ളക്സ് പ്ലസ് ഗ്യാങ് ഈക്വൽ ടു സ്ലാഗ് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഗ്യാങ്ങിനെ റിമൂവ് ചെയ്യുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഫണസിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത കാര്യമാണ് ഫ്ലക്സ് ഈ ഫ്ലക്സും ഗ്യാങ്ങും കൂടെ ചേർന്നിട്ട് ഒരു കോമ്പൗണ്ട് ഉണ്ടാവും അതിനെ വിളിക്കുന്ന പേരാണ് സ്ലാഗ് ഈ സ്ലാഗ് ഫ്ലക്സും ഗ്യാങും കൂടെ ചേർന്നിട്ടുണ്ടാകുന്ന സ്ലാഗിനെ നമുക്ക് പെട്ടെന്ന് വേർതിരിച്ച് എടുക്കുവാൻ വേണ്ടി സാധിക്കും ഓക്കെ അപ്പം കാർബണും കാർബൺ ആഡ് ചെയ്ത് കൊടുത്തല്ലോ നമ്മൾ ഏറ്റവും ആദ്യം കാർബണും അതുപോലെ തന്നെ ചുണ്ണാമ്പുകല്ലും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു ഈ കാർബണും ഓക്സിഡനും കൂടെ നമ്മൾ ചൂട് ഏറെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ അതിൻ്റെ അകത്തും നല്ല രീതിയിൽ ഓക്സിജനുണ്ട് ആ കാർബണും ഓക്സിജനും കൂടെ കമ്പൈൻ ചെയ്തിട്ട് കാർബൺ ഡയോക്സൈഡും ടെമ്പറേച്ചറും ഉണ്ടാകും ഈ കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ തന്നെ കരി ഉണ്ടല്ലോ നമ്മൾ ഓൾറെഡി ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്ന കരി അതും പിന്നെ ഹൈ ടെമ്പറച്ചറിനകത്ത് ടു കാർബൺ മോണോക്സൈഡായിട്ട് മാറും അല്ലെങ്കിൽ ആദ്യം കാർബണും ഓക്സൈഡും കൂടെ കമ്പൈൻ ചെയ്തിട്ട് കാർബൺ ഡൈ ഡയോക്സൈഡായിട്ട് മാറും ഈ കാർബൺ ഡൈ ഓക്സൈഡും കാർബണും കൂടെ വീണ്ടും ഹൈ ടെമ്പറേച്ചറിൽ കമ്പൈൻ ചെയ്തിട്ട് റിയാക്ട് ചെയ്തിട്ട് രണ്ട് കാർബൺ ഡയോക് രണ്ട് കാർബൺ മോണോക്സൈഡ് ഉണ്ടാകും ഈ കാർബൺ മോണോക്സൈഡിൻ്റെ പ്രത്യേകത എന്താണ് ഈ കാർബൺ മോണോക്സൈഡാണ് ഇതിനകത്ത് ബ്ലാസ്റ്റ് ഫർണസിൻ്റെ അകത്ത് നിരോക്സീകാരിയായിട്ട് വർക്ക് ചെയ്യുന്നത് ഇങ്ങനെ കിട്ടിയ കാർബൺ മോണോക്സൈഡ് എഫ്ഇ ടു ഒ ത്രീ ആയിട്ട് റിയാക്ട് ചെയ്യും എഫ്ഇ റ്റു ഒ ത്രീ പ്ലസ് ത്രീ സി ഒ ഗിഫ്സ് ടു എഫ്ഇ എന്താണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി അങ്ങനെ നമുക്ക് ഫെറസ് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും പ്ലസ് കാർബൺ ഡയോക്സൈഡ് ആണ് ഈ കാർബൺ ഡയോക്സൈഡ് എന്താണ് എയർ ആയിട്ട് വെളിയിൽ പൊക്കോളും അങ്ങനെ നമുക്ക് അയണ്ണെ സെപ്പറേറ്റ് ചെയ്ത് കിട്ടി എന്താ സംഭവിച്ചത് കാർബൺ ഡയോക്സൈഡ് കാർബൺ പ്ലസ് ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ് ആവുന്നു ഈ കാർബൺ ഡയോക്സൈഡ് വീണ്ടും കാർബണുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു അങ്ങനെ കാർബൺ മോണോക്സൈഡ് ആവുന്നു ഈ കാർബൺ മോണോക്സൈഡ് എന്തുമായിട്ട് റിയാക്ട് ചെയ്യുന്നു നമ്മുടെ ഫെറിക് ഓക്സൈഡുമായിട്ട് എഫ്ഇറ്റു ഓ ത്രീയുമായിട്ട് റിയാക്റ്റ് ചെയ്യുന്നു എഫ്ഇ റ്റു ഓ ത്രീ എന്ന് പറഞ്ഞാൽ എന്താണ് ഹെമറ്റൈറ്റ് ഹെമറ്റൈറ്റാണല്ലേ ഹെമറ്റൈറ്റുമായിട്ട് റിയാക്ട് ചെയ്യുന്നു ഹെമറ്റൈറ്റുമായിട്ട് റിയാക്ട് ചെയ്തുകൊണ്ട് എന്തായിട്ട് മാറുന്നു ഫെറസ് ആയിട്ട് മാറുന്നു അയണായിട്ട് മാറുന്നു പ്ലസ് കാർബൺ ഡയോക്സൈഡ് ഉണ്ട് ആ കാർബൺ ഡയോക്സൈഡ് എസ്കേപ്പായി പൊക്കോളും അങ്ങ അങ്ങനെ നമ്മൾ ഏറ്റവും ആദ്യം ആഡ് ചെയ്ത കാൽസ്യം കാർബണേറ്റ് അഥവാ ചുണ്ണാമ്പുകൾ കാൽസ്യം കാർബണേറ്റ് അഥവാ ചുണ്ണാമ്പുകൾ ഈ ഫർണസിൽ വീണ്ടും വിഘടിക്കും വിഘടിച്ചുകൊണ്ട് അത് കാൽസ്യം ഓക്സൈഡും അതുപോലെ തന്നെ കാർബൺ ഡയോക്സൈഡും ആയിട്ട് മാറും കാർബൺ ഡയോക്സൈഡ് ഒരിക്കലും ആ ഫർണസ് നിൽക്കില്ല അത് എസ്കേപ്പായി പോകും മുകളിൽ കൂടെ എസ്കേപ്പായി പോകും ഓക്കെ അപ്പം ഈ കാൽസ്യം ഓക്സൈഡ് ഈ കാൽസ്യം ഓക്സൈഡ് എന്താണെന്നാണ് പറഞ്ഞത് കാൽസ്യം ഓക്സൈഡ് എന്തായിരുന്നു ഫ്ലക്സ് ആയിരുന്നു അല്ലേ കാൽസ്യം ഓക്സൈഡ് എന്തായിരുന്നു ഫ്ലക്സ് ആയിരുന്നു ഈ ഫ്ലക്സും അതുപോലെ തന്നെ നമ്മുടെ ഫർണസിലെ ഹെമറ്റൈറ്റിലെ ഇമ്പ്യൂരിറ്റീസും കൂടെ പ്രവർത്തിച്ചിട്ട് അത് സ്ലാഗ് ആയിട്ട് മാറും ആ സ്ലാഗിനെ നമുക്ക് ഈസി ആയിട്ട് വെളിയിൽ കൊണ്ടുവരാം ഈ സ്ലാഗിൻ്റെ അകത്താണ് എന്ത് ഉള്ളത് സ്ലാഗിൻ്റെ അകത്താണ് സകലമാന ഇമ്പ്യൂരിറ്റീസും ഉള്ളത് അങ്ങനെ ആ സ്ലാഗിനെ സെപ്പറേറ്റ് ചെയ്യുന്നതോടു കൂടി നമുക്ക് പ്യുവറായിട്ടുള്ള മെറ്റൽ ആയിട്ടുള്ള അയണം നമുക്ക് ഏറ്റവും താഴത്തെ ടോപ്പ് ഔട്ടിൽ നിന്നും പുറത്തേക്ക് എടുക്കാൻ വേണ്ടി സാധിക്കും ഇതാണ് ചോദിക്കാൻ ബ്ലാസ്റ്റ് ഫണസിൻ്റെ അകത്ത് നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ ഇതൊന്നും നമ്മളോട് ചോദിക്കില്ല നമ്മളോട് ഈ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളെ ചോദിക്കുകയുള്ളൂ എന്തായിരുന്നു നിരോക്സീകരിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ബ്ലാസ്റ്റ് ഫണസിൻ്റെ അകത്ത് നിരോക്സികാരിയായിട്ട് വർക്ക് ചെയ്യുന്ന ഗ്യാസ് ഏതാണ് കാർബൺ മോണോക്സൈഡ് ആണ് ഓർത്തോണം അതുപോലെ തന്നെ ഉണ്ടാകുന്ന ഫ്ലക്സ് എന്താണ് കാൽസ്യം ഓക്സൈഡ് ആണ് അതുപോലെ തന്നെ ബ്ലാസ്റ്റ് വണ്ണസിൽ രൂപപ്പെടുന്ന സ്ലാഗ് എന്താണ് കാൽസ്യം സിലിക്കേറ്റാണ് കാൽസ്യം സിലിക്കേറ്റാണ് ഓക്കെ അത്രയും കാര്യം ഓർത്താൽ മതി അതുപോലെ തന്നെ ഇത് പ്രീവിയസ് ക്വസ്റ്റൻ ആണ് ഫ്ലക്സ് പ്ലസ് ഗ്യാങ് ഈക്വൽ ടു സ്ലാഗ് അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നമ്മൾ ഈ ഫർണസിൻ്റെ അകത്ത് ഗ്യാങിന് ആസിഡ് സ്വഭാവമാണ് എന്നുണ്ടെങ്കിൽ ബേസിക് സ്വഭാവമുള്ള ഫ്ലക്സ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത് അതുപോലെ തന്നെ ഗ്യാങ്ങിന് ബേസിക് സ്വഭാവമാണ് എന്നുണ്ടെങ്കിൽ അസിഡിക് സ്വഭാവമുള്ള ഫ്ലക്സ് വേണം നമ്മൾ ഫർണസിൻ്റെ അകത്ത് ഉപയോഗിക്കുവാൻ സിൽ നിന്ന് ലഭിക്കുന്ന അയൺ അറിയപ്പെടുന്ന പേരാണ് പിഗ് അയൺ മുമ്പേ ഒന്ന് സൂചിപ്പിച്ചിരുന്നു പിഗ് അയൺ പിഗ് അയണിൽ കാണപ്പെടുന്ന മറ്റു മൂലകങ്ങൾ ഏതൊക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് അതുപോലെ തന്നെ സിലിക്കൺ ഉണ്ട് ഫോസ്ഫറസ് ഉണ്ട് ഉണ്ട് പിഗ് അയണിൽ കാണപ്പെടുന്ന മറ്റു മൂലകങ്ങൾ ഏതൊക്കെ ആയിരിക്കും തീർച്ചയായിട്ടും കാർബൺ കാണും കരിയൊക്കെ നമ്മൾ ആഡ് ചെയ്തതാണ് കാർബൺ ഉണ്ടാവും അതുപോലെ തന്നെ സിലിക്കൺ ഉണ്ട് മണ്ണിൻ്റെ അംശം ഉണ്ടാവും പിന്നീടുള്ളത് ഫോസ്ഫറസും മാംഗനീസുമാണ് അത് ഓർത്തോണം എന്തൊക്കെയാണ് ഫോസ്ഫറസും മാംഗനീസും കൂടി ഉണ്ടാകും നാല് കമ്പോണൻസ് ഈ പറഞ്ഞ പിഗ് ഗേണ്ടാത്ത ഉണ്ടാകും നാല് എലമെൻസ് ഉണ്ടാകും എന്തൊക്കെയായിരുന്നു കാർബൺ മാംഗനീസ് സിലിക്കൺ ഫോസ്ഫറസ് പിഗ് ഗയണിൽ കാണപ്പെടുന്ന കാർബണിൻ്റെ അളവ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാല് ആയിരിക്കും അതുപോലെ സ്റ്റീലിൽ മറ്റ് ലോഹം ചേർത്ത് അലോയകൾ നിർമ്മിക്കുന്നു അയണിൻ്റെ കൂട്ടത്തിൽ കാർബൺ ആഡ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേര് സ്റ്റീല് എന്നാണ് അല്ലേ അപ്പം സ്റ്റീലിൽ വേറെയും കാർബൺ അല്ലാതെ വേറെയും ലോഹങ്ങൾ നമുക്ക് ചേർക്കാൻ വേണ്ടി സാധിക്കും അങ്ങനെ നമുക്ക് പലതരത്തിലുള്ള അലോയി നമുക്ക് നിർമ്മിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും മാങ്കനീസ് സ്റ്റീൽ എന്നൊക്കെ കേട്ടിട്ടുണ്ടാകും മാങ്കനീസും കൂടെ ആഡ് ചെയ്യും അതിൻ്റെ അകത്ത് സ്റ്റീലിൻ്റെ അകത്തേക്ക് അപ്പം അത് നല്ല വളരെ വളരെ സ്ട്രെങ്ത് ആണ് ഈ പറഞ്ഞ മാങ്കനീസ് സ്റ്റീലിന് അപ്പം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇരുമ്പ് നമുക്ക് കിട്ടും സ്റ്റീലിൽ നിന്നും വ്യത്യസ്ത സ്വഭാവം പുലർത്തുന്നവയാണ് അലോയി സ്റ്റീലുകൾ ഘടകമൂലകങ്ങൾ വ്യത്യാസപ്പെടുത്തിയും അതുപോലെ തന്നെ അവയുടെ അനുപാതം വ്യത്യാസപ്പെടുത്തിയും വിവിധ ലോഹസങ്കരങ്ങൾ അഥവാ ആലോചിച്ച് നമുക്ക് നിർമ്മിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും അപ്പം ഇനി പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പല എക്സാമ്പിൾക്കും ചോദിച്ച് കണ്ടിട്ടുണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്റ്റെയിൻലെസ് സ്റ്റീലിലെ ഘടകങ്ങൾ എന്തൊക്കെയാണ് എലമെൻറ്റ്സ് ഏതൊക്കെയാണ് ഫെറസ് ഉണ്ട് അതായത് അയണുണ്ട് ക്രോമിയമുണ്ട് നിക്കലുണ്ട് ഉണ്ട് കാർബണും ഫെറസും ഓർക്കും അല്ലേ എല്ലാവരും ഓർക്കും അതുപോലെ ക്രോമിയവും നിക്കലും കൂടെ ഓർത്തോണം സ്റ്റെയിൻലെസ് സ്റ്റീൽ എവിടെ നമ്മൾ കണ്ടിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ സാധാരണ ബ്ലേഡ് സാധാരണ നമ്മൾ ഷേവിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ബ്ലേഡ് എന്താണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നത് ഫെറസും ഉണ്ട് കാർബണും ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കണം കൂട്ടത്തിൽ ക്രോമിയം ഉണ്ട് കൂട്ടത്തിൽ ക്രോമിയം ഉണ്ട് നിക്കലും ഉണ്ട് അക്കാര്യം കൂടി ഓർക്കണം ഫെറസ് ഉണ്ട് കാർബണുണ്ട് നിക്കലുണ്ട് ഉണ്ട് പ്രത്യേകം എന്താണ് ഉറപ്പു ഉറപ്പുണ്ട് വളരെയധികം ഉറപ്പുള്ള സംഗതിയാണ് ഈ പറഞ്ഞത് സ്റ്റെയിൻലെസ് സ്റ്റീൽ അതുപോലെ തന്നെ പെട്ടെന്ന് തുരുമ്പ് പിടിക്കില്ല തുരുമ്പു പിടിക്കും പക്ഷെ പെട്ടെന്ന് തുരുമ്പു പിടിക്കില്ല പാത്രങ്ങൾ വാഹനങ്ങളുടെ ഭാഗങ്ങൾ ഇവ നിർമ്മിക്കുന്നതിന് നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ അൽനിക്കോ അൽനിക്കോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്താണ് അതിൻ്റെ കോമ്പോണൻസ് ഫെറസ് ഉണ്ട് അലുമിനിയം ഉണ്ട് നിക്കൽ ഉണ്ട് നിക്കലുണ്ട് കൊബാൾട്ടുണ്ട് പേയിൽ തന്നെയുണ്ട് അലുമിനിയം അൽ നിക്കൽ നീ കൊബാൾട്ട് അല്ലേ അലുമിനിയം അലുമിനിയത്തിൻ്റെ എൽ ഉണ്ട് നിക്കലിൻ്റെ ഉണ്ട് കൊബാൾട്ടിൻ്റെ കോയുമുണ്ട് കൂടുതൽ പിന്നെ എന്താ ഉള്ളത് ഫെറസ് തീർച്ചയായിട്ടും അയണിൻ്റെ വ്യത്യസ്ത രൂപങ്ങളാണല്ലോ അല്ലെങ്കിൽ അയണിൻ്റെ കൂടുതൽ വേറെ വേറെ കോമ്പോൺസ് ചേരുമ്പോഴാണല്ലോ എന്തുണ്ടാവുക സ്റ്റീലുകൾ ഉണ്ടാവുക അപ്പം അയണും കൂടെ ഓർത്തിരിക്കുക ബാക്കി കാര്യങ്ങളെല്ലാം പേരിൽ തന്നെ ഉണ്ട് പ്രധാന പ്രത്യേകത ഇതിന് കാന്തിക സ്വഭാവമുണ്ട് അതുപോലെ തന്നെ പെർമനൻ്റ് മാഗ്നറ്റ് ഉപയോഗിക്കുക ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അയണിൻ്റെ അലോയി പ്രീവിയസ് ക്വസ്റ്റിനാണ് ഒരുപാട് ആവണോ ചോദിച്ചിട്ടുണ്ട് എന്താണ് അൽനിക്കോ ആണ് അൽനിക്കോ ആണ് വേറെ ഒരുപാട് അലോയ് തരും കൂടുതൽ അൽനിക്കോ ആണ് പെർമനൻറ്റ് മാഗ്നറ്റ് ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അയണിൻ്റെ അലോയിയാണ് അൽ നിക്കോ ഓക്കെ അതുപോലെ തന്നെ നിക്രോം നിക്രോം ഉപയോഗിക്കുന്നത് ഹീറ്റിംഗ് ഓയിൽ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിക്രോം ഉപയോഗിക്കുന്നത് പ്രത്യേകത ഹൈ റെസിസ്റ്റൻസ് ആണ് കോമ്പൗണ്ട്സ് എന്തൊക്കെയാണ് ഫെറസ് ഉണ്ട് നിക്കൽ ഉണ്ട് ക്രോമിയം ഉണ്ട് കാർബൺ ഉണ്ട് എന്തൊക്കെയാണ് ഫെറസ് നിക്കൽ ക്രോമിയം കാർബൺ അടുത്ത ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അലുമിനിയത്തിന്റെ നിർമ്മാണമാണ് അലുമിനിയത്തിന്റെ നിർമ്മാണം അഥവാ അലുമിനിയത്തിന്റെ വ്യാവസായിക നിർമ്മാണം ഇക്കഴിഞ്ഞ എൽ പി എക്സാമിനും യു പി എക്സാമിനും ചോദിക്കുകയുണ്ടായി അലൂമിനിയത്തിൻ്റെ നിർമ്മാണം അറിയപ്പെടുന്ന പേര് അലുമിനിയത്തിൻ്റെ വ്യാവസായിക നിർമ്മാണം അറിയപ്പെടുന്ന പേര് ഹാൾ ഹെറാൾഡ് പ്രോസസ്സാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു പ്രോസസ്സ് നമ്മൾ ഈ ഇത് ഈ ഒരു ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് ഈ ഒരു ഈ ഒരു പോർഷൻ കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു ചാപ്റ്റർ നോക്കിയെന്നും ആയി ഈ ഹാൾ ഹെറാൾഡ് പ്രോസസ്സിന് അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട് നമുക്കറിയാം ഭൂവൽക്കത്തിലെ ഏറ്റവും അധികം കാണപ്പെടുന്ന ലോഹം ഏത് പ്രീവിയസ് ക്വസ്റ്റൻ ആണ് ഭൂവൽക്കത്തിൽ എർത്ത് ക്രസ്റ്റിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന ലോഹം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അലുമിനിയമാണ് അലുമിനിയമാണ് പ്രീവിയസ് ക്വസ്റ്റൻ ആണ് ഒരുപാടാണോ ചോദിച്ച് കണ്ടിട്ടുണ്ട് ഭൂവൽക്കത്തിലെ ഏറ്റവും കൂടുതൽ അലുമിനിയമാണ് എന്നുണ്ടെങ്കിൽ പോലും ഒരു കാലത്തിൽ ഭൂമിയിലെ ഏറ്റവും വിലപിടിപ്പുള്ള ലോഹം അലുമിനിയമായിരുന്നു ഗോൾഡിനേക്കാളും സ്വർണത്തിനേക്കാളും വിലപിടിപ്പുള്ള ലോഹമായിരുന്നു അലുമിനിയം ഭൂമിയിലെ മുഴുവൻ ലോഹമാണ് ഭൂമിയിലും ഏറ്റവും കൂടുതലുള്ള ലോഹം ഈ പറഞ്ഞ അലുമിനിയമാണ് എന്നുണ്ടെങ്കിൽ പോലും അതിന് ഏറ്റവും കൂടുതൽ വില ഉണ്ടായിരുന്നു കാരണം ഇതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുവാൻ വേണ്ടി ഭയങ്കര പാടാണ് കാരണം നമുക്കറിയാം കളിമണ്ണിൻ്റെ അകത്ത് നല്ലൊരു ശതമാനം അലുമിനിയം ഉണ്ട് പക്ഷേ സെപ്പറേറ്റ് ചെയ്തെടുക്കുവാൻ വേണ്ടി ഭയങ്കര പാടാണ് നമ്മൾ ബോക്സ് ഐറ്റാണ് വ്യാവസായിക നിർമ്മാണത്തിനെല്ലാം ഉപയോഗിക്കുന്നത് അപ്പം ഈ ഹാൾ ഹെറാൾഡ് പ്രോസസ്സ് കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഇതിൻ്റെ വ്യാവസായിക നിർമ്മാണം ഈസിയായത് അതുകൊണ്ടാണ് ഈ ഹോൾ ഹെറാൾഡ് പ്രോസസ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആകുന്നത് ഇതിനെപ്പറ്റിയാണ് പി എസ് സി ചോദിച്ചതും അലൂമിനിയത്തിൻ്റെ ഉപയോഗം അഥവാ ഇത് നമ്മൾ മോസ്റ്റ് കോമൺ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് വൈദ്യുത പ്രേഷണത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ പാചക പാത്ര നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ റിഫ്ലക്ടറുകൾ വാഹനങ്ങളുടെയൊക്കെ റിഫ്ലക്ടേഴ്സിൻ്റെ അകത്ത് നമ്മൾ ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ബോഡി ഭാഗങ്ങൾ അതിൻ്റെ ബോഡി ഭാഗങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ ഈ പറഞ്ഞ അലുമിനിയം ഉപയോഗിക്കാറുണ്ട് പ്രത്യേകിച്ച് അത് ലൈറ്റ് വെയിറ്റ് ആണ് അതുകൊണ്ടാണ് അത് നമ്മൾ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ അലൂമിനിയത്തിൻ്റെ പ്രധാന ഐര് പ്രീയസ് ആണ് എത്ര തവണ ചോദിച്ചിട്ടുണ്ട് ഒരുപാട് ആവണ ചോദിച്ചിട്ടുണ്ട് അലൂമിനിയത്തിൻ്റെ പ്രധാന ഐര് ഇതാണ് ബോക്സൈറ്റ് ആണ് അതുപോലെ അലൂമിനിയത്തിൻ്റെ നിർമ്മാണം അറിയപ്പെടുന്ന പേര് അടുത്തിടയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ് എന്താണ് ഹാൾ ഹെറാൾഡ് പ്രോസസ്സ് ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അപ്പം ഇതാണ് മാർട്ടിൻ ഹാൾ അതായത് ചാൾസ് മാർട്ടിൻ ഹാൾ അതുപോലെ തന്നെ പോൾ ഹെറാൾഡ് ഇവരുടെ പേരിലാണ് ഈ ഇതിൻ്റെ വ്യാവസായിക നിർമ്മാണം അറിയപ്പെടുന്നത് ഹാൾ ഹെറാൾഡ് പ്രോസസ് അലുമിനിയം വ്യാവസായികമായി നിർമ്മിക്കുന്നതിന് ബോക്സൈറ്റിൻ്റെ സാന്ദ്രണവും അതുപോലെ തന്നെ സാന്ദ്രീകരിച്ച അലുമിനിയുടെ വൈദ്യുത വിശ്ലേഷണവുമാണ് പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ അതുപോലെ തന്നെ ബോക്സൈറ്റിൻ്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗം ലീച്ചിങ് ആണ് പ്രീവിയസ് ഇയർ ആണ് ബോക്സൈറ്റിൻ്റെ സാന്ദ്രണം അതിന് ഉപയോഗിക്കുന്ന മെത്തഡ് ഏതാണ് ലീച്ചിങ് ആണ് അതുപോലെ തന്നെ ലീച്ചിങ്ങിനായിട്ട് നമ്മളൊരു ലൈനി ഉപയോഗിക്കണം ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ലൈനി കോൺസെൻട്രേറ്റഡ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് കോൺസെൻട്രേറ്റഡ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് ഇവിടെ ലായനിട്ട് ഉപയോഗിക്കുന്നത് ബോക്സൈറ്റിൻ്റെ ലീ ബോക്സൈറ്റിൻ്റെ ലീച്ചിങ്ങിന് ഉപയോഗിക്കുന്ന ലൈനി ഏതാണ് കോൺസെൻട്രേറ്റഡ് സോഡിയം ഹൈഡ്രോക്സൈഡ് ഈ ബോക്സൈറ്റ് ബോക്സൈറ്റിൽ സോഡിയം ഹൈഡ്രോക്സൈഡ് ലൈനി ഒഴിക്കുമ്പോൾ ഉണ്ടാകുന്ന സംയുക്തം അറിയപ്പെടുന്ന പേരാണ് സോഡിയം അലുമിനേറ്റ് എന്താണ് ബോക്സൈറ്റ് പ്ലസ് സോഡിയം ഹൈഡ്രോക്സൈഡ് ദിവസം എന്താണ് സോഡിയം അലുമിനേറ്റ് സോഡിയം അലുമിനേറ്റ് അലൂമിനിയത്തിൻ്റെ നിർമ്മാണത്തിൽ നിരോക്സി ഉപയോഗിക്കുന്നത് വൈദ്യുതിയാണ് വൈദ്യുതിയാണ് അപ്പം മറ്റൊരു നിരോക്സി നമ്മൾ എവിടെ കണ്ടത് ബ്ലാസ്റ്റ് ഫണസിൻ്റെ അകത്ത് അല്ലേ ബ്ലാസ്റ്റ് ഫണസിൻ്റെ അകത്ത് എന്തായിരുന്നു നിരോക്സി എന്തായിരുന്നു കാർബൺ മോണോക്സൈഡ് ആയിരുന്നു അപ്പം മോസ്റ്റ് കോമൺലി നമ്മൾ ഉപയോഗിക്കുന്ന നിരോക്സീകാരികളാണ് ഈ പറഞ്ഞ കാർബൺ മോണോക്സൈഡും വൈദ്യുതിയും കാർബൺ മോണോക്സൈഡ് ഇരുമ്പിൻ്റെ വ്യാവസായിക നിർമ്മാണത്തിനാണ് എന്നുണ്ടെങ്കിൽ വൈദ്യുതി എവിടെയാണ് ഉപയോഗിക്കുന്നത് വൈദ്യുതി അലൂമിനിയത്തിൻ്റെ നിരോക്സീകരണത്തിനാണ് നമ്മൾ വൈദ്യുതി ഉപയോഗിക്കുന്നത് ഇവിടെ ഡാഗ്രാം കാണിച്ചിട്ടുണ്ട് ഈ ഡാഗ്രാം ഒന്നും ചോദിക്കാനുള്ള ഒരു ചാൻസും ഇല്ല എക്സാമിന് അപ്പം പക്ഷേ ഇതാണ് അതിൻ്റെ ഒരു ഫ്ലോ ഫ്ലോഡാഗ്രതാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം അതായത് ബോക്സൈറ്റുണ്ട് ഈ ബോക്സൈറ്റിൻ്റെ അകത്തേക്ക് നമ്മൾ ബോക്സൈറ്റും സോഡിയം ഹൈഡ്രോക്സൈഡും കൂടെ ചെറു ചൂടുള്ള സോഡിയം ഹൈഡ്രോക്സൈഡും കൂടെ കമ്പൈൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സോഡിയം അലുമിനേറ്റ് കിട്ടും ഈ സോഡിയം അലുമിനേറ്റിലേക്ക് നമ്മൾ അരിച്ചു അരിച്ചുമാറ്റിയ ലാനിയിൽ അല്പം അവക്ഷിപ്തവും അതുപോലെ തന്നെ അതായത് അലുമിനിയം ഹൈഡ്രോക്സൈഡിൻ്റെ അവക്ഷിപ്തം അതുപോലെ തന്നെ ജലവും ചേർത്ത് ഇളക്കും അപ്പോൾ നമുക്ക് അലുമിനിയം ഹൈഡ്രോക്സൈഡ് കിട്ടും ഇതിനെ അരിച്ചു മാറ്റി ചൂടാക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അലുമിന കിട്ടും എന്ത് കിട്ടും അലുമിനിയ കിട്ടും എ എൽ ടു ഒ ത്രീ കിട്ടും അഥവാ അലുമിനിയ കിട്ടും അങ്ങനെ നമുക്ക് അലുമിനിയ അലുമിന സെപ്പറേറ്റ് ചെയ്ത് കിട്ടി ഈ അലുമിനിയനെ നമുക്കിനി നിരോക്സീകരിക്കണം അലൂമിനിയ എന്നതിൻ്റെ കെമിക്കൽ ഫോർമുല എന്തായിരുന്നു എ എൽ ടു എ എൽ ടു ഒ ത്രീ എ എൽ ടു ഒ ത്രീ എന്നുള്ളതായിരുന്നു അലൂമിനിയുടെ കെമിക്കൽ ഫോർമുല അതായത് ഇതിൻ്റെ അകത്ത് ഓക്സിജൻ ആവശ്യമില്ലാതെ നിപ്പുണ്ട് അലുമിനിയം സെപ്പറേറ്റ് ചെയ്തെടുക്കുമ്പോൾ ഓക്സിജൻ്റെ ആവശ്യമില്ല കൂടുതൽ അതുകൊണ്ട് അലുമിനിയത്തിനെ റിമൂവ് ചെയ്യണം അലുമിനിയത്തിനെ അലുമിനയിൽ നിന്നും സെപ്പറേറ്റ് ചെയ്ത് എടുക്കണം അതായത് ഓക്സിജൻ മാറ്റണം അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണ് റിഡക്ഷൻ പ്രോസസ്സാണ് അഥവാ നിരോക്സീകരണമാണ് അങ്ങനെ അലുമിനിയനെ നിരോക്സീകരിക്കുവാൻ അഥവാ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മാർഗം നമ്മൾ അതിൽ കൂടെ വൈദ്യുതി കടത്തിവിടുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അപ്പാരറ്റസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത് അഥവാ ഇലക്ട്രോളൈസിസ് ഇലക്ട്രോളൈസിസ് ചെയ്യും ഈ പറഞ്ഞ അലുമിനിയനെ നമ്മൾ ഇലക്ട്രോളൈസിസ് ചെയ്തിട്ടാണ് അലുമിനിയം സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നത് അതിനുവേണ്ട അതിന് വേണ്ടുന്ന അപ്പാരറ്റസ് കൊടുത്തിട്ടുണ്ട് ആനോടുണ്ട് ക്യാതോടുണ്ട് ഇവിടെ ആനോടായിട്ട് ഉപയോഗിക്കുന്നതും ക്യാതോഡായിട്ട് ഉപയോഗിക്കുന്നതും ആണ് പക്ഷേ ആനോഡായിട്ട് ഉപയോഗിക്കുന്നത് കാർബണിൻ്റെ ദണ്ടുകളാണ് കാർബൻ്റെ ദണ്ടുകളാണ് ഈ ഡയഗ്രത്തിൽ കാണുന്നത് പോലെ ആനോഡായിട്ട് ഉപയോഗിക്കുന്നത് കാർബൺ ദണ്ടുകളാണ് കുറേയധികം കാർബൺ ദണ്ടുകൾ ഇങ്ങനെ സ്റ്റാക്കായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കും അതേസമയം ക്യാതോഡായിട്ട് ഉപയോഗിക്കുന്നത് കാർബൺ ആണ് പക്ഷേ കാർബണിൻ്റെ ലൈനിങ് ആണ് എന്താണ് കാർബൺ ലൈനിങ് കാർബൺ ലൈനിങ് എന്ന് പറഞ്ഞ ഒന്നുമില്ല സെയിം കാർബൺ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതിപ്പോൾ ഒരു റെക്റ്റാംഗുലർ ടാങ്ക് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്ഭാഗം മുഴുവൻ കാർബൺ നല്ല തിക്നെസ്സിൽ കോട്ട് ചെയ്തിരിക്കും അഥവാ കവർ ചെയ്യും അതിനെയാണ് കാർബൺ ലൈനിങ് എന്ന് പറയുക അപ്പം ആനോഡായി കാതോഡായി ഇലക്ട്രോളിസിന് ഏറ്റവും അത്യാവശ്യമുള്ള മറ്റൊരു ഘടകം എന്താണ് ഇലക്ട്രോളൈറ്റ് ഇവിടെ നമ്മൾ ഇലക്ട്രോളൈറ്റായിട്ട് ഉപയോഗിക്കുക ഉരുകിയ ക്രയോലൈറ്റും അലുമിനിയുമാണ് അലുമിനിയയുടെ അലുമിന എന്നതിൻ്റെ കെമിക്കൽ ഫോർമുല നമുക്ക് അറിയാമല്ലോ എന്തായിരുന്നു എ എൽ ടു ഒ ത്രീ ആയിരുന്നു അതേസമയം ക്രയോലൈറ്റ് ക്രയോലൈറ്റിൻ്റെ കെമിക്കൽ ഫോർമുല എന്തായിരുന്നു ക്രയോലൈറ്റിൻ്റേത് എൻ എ ത്രീ എൻ എ ത്രീ എൽ എൻ എൽ എഫ് സിക്സ് അല്ലേ എൻ എ ത്രീ എ എൽ എഫ് സിക്സ് എന്നുള്ളതായിരുന്നു എന്ത് ക്രയോലൈറ്റിൻ്റെ കെമിക്കൽ ഫോർമുല അപ്പം ഈ രണ്ട് കാര്യം ഈ ഈ രണ്ടും അലുമിനിയയുടെയും അതുപോലെ തന്നെ ക്രയോലൈറ്റിൻ്റെയും മിശ്രിതമായിരിക്കും നമ്മളിവിടെ എന്തായിട്ട് ഉപയോഗിക്കുക ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉപയോഗിക്കാം അങ്ങനെ ഈ പറയുന്ന അപ്പാർട്ടസിൽ കൂടെ ഇലക്ട്രോളൈറ്റിൽ കൂടെ നമ്മൾ വൈദ്യുതി കടത്തി വിടും വൈദ്യുതി കടത്തി വിടുന്ന സമയത്ത് ആവശ്യമില്ലാത്ത ഈ ഓക്സിജൻ ഗ്യാസായിട്ട് തന്നെ എസ്കേപ്പ് ആകും ഇതുവഴി ആനോട് വഴി എസ്കേപ്പ് ആകും പിന്നീട് നമുക്ക് അലുമിനിയം ഉണ്ടല്ലോ എ എൽ ടു ഉണ്ടല്ലോ ഈ എ എൽ ടു നെഗറ്റീവ് ചാർജ് അതായത് കാർബൺ ലൈനിങ്ങിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടും അങ്ങനെ ഈ ഒരു റെക്റ്റാംഗുലർ അപ്പാർട്ടസിൻ്റെ ഏറ്റവും അടിഭാഗത്തായിട്ട് അലൂമിനിയം വന്ന് ഡിപ്പോസിറ്റ് ചെയ്യും ഇവിടെ നമ്മൾ ഒരു പ്ലഗ് വെച്ചിരിക്കുന്നുണ്ടോ ഈ പ്ലഗ് തുറക്കുന്നത് വഴി നമുക്ക് അലൂമിനിയം താഴേക്ക് കളക്ട് ചെയ്ത് എടുക്കാൻ വേണ്ടി സാധിക്കും അങ്ങനെ നമ്മൾ ഫൈനലി നമ്മൾ ബോക്സൈറ്റ് അയരിൽ നിന്നും ആദ്യം നമ്മൾ ലീച്ചിങ് നടത്തി ലീച്ചിങ് നടത്തി അലുമിനിയം ഒക്കെ ഉണ്ടാക്കി എന്നിട്ട് പിന്നീട് അതിനെ എന്താണ് ഇലക്ട്രോളൈസസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു അലൂമിനിയം സെപ്പറേറ്റ് ചെയ്തെടുത്തു ഇതിനെയാണ് നമ്മൾ ഹാൾ ഹെറാൾഡ് പ്രോസസ്സ് എന്നും കൂടി പറയുക ഓക്കെ അപ്പം അങ്ങനെ നമ്മൾ അലുമിനിയം സെപ്പറേറ്റ് ചെയ്തെടുത്തു പിന്നെ മറ്റൊരു കാര്യം ഈ ക്രയോലൈറ്റ് ക്രയോലൈറ്റ് ആഡ് ചെയ്യാനുള്ള മറ്റൊരു കാരണം അലുമിനിയയുടെ കൂട്ടത്തിലെ ക്രയോലൈറ്റ് ആഡ് ചെയ്യാനുള്ള പ്രധാന കാരണം അലുമിനിയയുടെ ദ്രവണാങ്കം കുറയ്ക്കുവാനും അഥവാ അതായത് മെൽറ്റിംഗ് പോയിൻ്റ് കുറയ്ക്കുവാനും അതുപോലെ തന്നെ വൈദ്യുതചാലകത ഇലക്ട്രോണിക് കണ്ടക്ടിവിറ്റി കൂട്ടുവാനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത് ക്രയോലൈറ്റ് ആഡ് ചെയ്ത് അങ്ങനെ ഫൈനലി നമ്മൾ അലൂമിനിയം സെപ്പറേറ്റ് ചെയ്ത് എടുത്തു അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഒരു ചാപ്റ്ററിനകത്ത് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത് അപ്പം ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് പി എസ് സി അടുത്തിടയ്ക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് മാത്രം ചോദിക്കുന്നുണ്ട് അപ്പം പണ്ട് മുതലേ ചോദിച്ചുകൊണ്ടിരുന്നതാണ് ഈ പറയുന്ന പല ലോഹങ്ങളുടെയും ഓർ എന്താണ് എന്നുള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ട് ഐരേതാണ് എന്നുള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ട് പണ്ട് മുതലെ ചോദിക്കുന്നതാണ് അപ്പം അത് ഏതൊരു റാങ്ക് ഫോലെടുത്തു കഴിഞ്ഞാലും അത് ഒരു വലിയൊരു ടേബിളായിട്ട് തന്നെ ഉണ്ടാകും ലെഡിൻ്റെ ഓറിനതാണ് അതുപോലെ തന്നെ അയേൻ്റെ ഓറിൻ്റെതാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാകും നമ്മൾ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്യുന്നത് അതാണിപ്പോൾ അടുത്തിടയ്ക്ക് ചോദിച്ചു കാണുന്നത് ആ ഒരു ടേബിളൊന്നും നമ്മൾ വീണ്ടും ഇവിടെ പറയുന്നില്ല അതൊക്കെ എല്ലാവരും പഠിക്കുന്നുണ്ടാവും എന്ന് കരുതുന്നു എല്ലാവരും പഠിക്കുന്ന കാര്യങ്ങളാണ് അത് അല്ലേ എല്ലാവരും പഠിക്കുന്നുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു പഠിക്കുന്നില്ല പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അതും കൂടെ പഠിക്കണം അപ്പോൾ ഇവിടെ പറഞ്ഞിട്ട് വീണ്ടും സമയം കളയുന്നില്ല ഓക്കെ അപ്പം ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഓറുകളെല്ലാം തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ചാപ്റ്റർ സ്ഥിരം ചോദ്യങ്ങൾ ചോദിച്ച് കാണുന്നുണ്ട് ഇനിയുള്ള എക്സാമിനും തീർച്ചയായിട്ടും നമുക്കിവിടെ നിന്ന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുവാനായിട്ട് സാധിക്കും ഓക്കെ അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കുക അതിപ്പോൾ പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ തീർച്ചയായിട്ടും നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കുക താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്